ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ട്രെയിനിങ് സെഷനിലേക്ക് കടക്കുകയാണ്. 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. ഏതായാലും 96 പാർട്ടിസിപ്പൻസ്, അതില് ഫസ്റ്റ് സെറ്റ് ഓഫ് എൻക്വയറീസിന് പോകുന്ന എല്ലാ സ്ഥാപനങ്ങളും കയറിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി ആർക്കെങ്കിലും കയറാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ യൂട്യൂബ് ലിങ്ക് ഉപയോഗിച്ച് കാണാൻ പറ്റുന്നതാണ്. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോ നമ്മളിന്ന് ഒരു നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാം, അതായത് നമ്മൾ ഒരുപാട് നാഷണൽ പ്രോഗ്രാംസ് എടുക്കുമ്പോൾ വളരെ അത്ര ഇമ്പോർട്ടൻസ് കൽപ്പിക്കാത്ത ഒരു പ്രോഗ്രാമാണ് നമ്മൾക്ക് ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും. പക്ഷെ അത് ഓവറോൾ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ മോർബിഡിറ്റി മോർട്ടാലിറ്റി എങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെയധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് ടൊബാക്കോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോ അതുകൊണ്ട് ഈ പ്രോഗ്രാം നമ്മുടെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നമ്മുടെ മെറ്റേണൽ ചൈൽഡ് പോലെയോ ടി ബി പ്രോഗ്രാം പോലെയോ നമ്മൾ അത്ര അങ്ങനെ ആരും ഇമ്പോർട്ടൻസ് അധികം കൊടുക്കാറില്ല. അങ്ങനെ നമ്മുടെ റിവ്യൂവിലോ അങ്ങനെ കൊടുക്കാറില്ല. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു വളരെ വളരെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം. അപ്പൊ നമുക്ക് സമയം നേരെ തന്നെ നമുക്ക് ഇതിലെ ട്രെയിനിങ് സെഷനിലേക്ക് പോകാം. ഞാനൊന്ന് സ്ലൈഡ് നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാം, അതിന്റെ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാമിന്റെ ലോഗോയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ചൂസ് ലൈഫ് നോട്ട് ടൊബാക്കോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാം 2007-2008 ആദ്യമായിട്ട് നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ സ്റ്റേറ്റ് പ്രോഗ്രാം ആയിട്ട് നമുക്ക് നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാം നാഷണൽ പ്രോഗ്രാം ഉള്ളതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ പ്രോഗ്രാംസ് നമുക്ക് അല്ലാതെ തന്നെ പല പ്രോഗ്രാംസും ഉണ്ട്. നമുക്ക് NCD പ്രോഗ്രാം എല്ലാം ആദ്യമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അതുപോലെ നമുക്ക് ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാമും നമുക്ക് നാഷണൽ പ്രോഗ്രാം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് പിന്നീട് ഈ നാഷണൽ പ്രോഗ്രാം കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്താണ് ഇപ്പോൾ സ്റ്റേറ്റ് പ്രോഗ്രാം കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ നോഡൽ ഓഫീസറിന്റെ കീഴിലാണ് അത് ഇപ്പോഴും. അത് നമ്മുടെ ജില്ലയിലായാലും സ്റ്റേറ്റിലായാലും ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാം 2007-2008 ലോഞ്ച് ചെയ്തപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഗോൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരുന്നു. ഒന്ന്, ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദി ഹാംഫുൾ എഫക്ട്സ് ഓഫ് ടൊബാക്കോ. ടൊബാക്കോയുടെ ഹാംഫുൾ എഫക്ട്സിനെ കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. 2, പ്രൊഡക്ഷൻ സപ്ലൈ, ടൊബാക്കോ പ്രൊഡക്ട്സിന്റെ പ്രൊഡക്ഷനും സപ്ലൈയും കുറയ്ക്കുക. 3, നമുക്ക് എല്ലാവർക്കും കോട്ട്പ, ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ടിന്റെ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ. 4, നമ്മൾ ടൊബാക്കോ സെസേഷൻ, ആൾക്കാരെ നമ്മൾ സെസേഷന് സഹായിക്കുക. 5, ഫ്രെയിംവർക്ക് കൺവെൻഷൻ ടൊബാക്കോ, FCTC 5.3 എന്ന് പറയുന്ന WHO ഒരു ഫ്രെയിം, അതായത് ടൊബാക്കോ കമ്പനീസിന്റെ ഇന്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള പോളിസി ലെവൽ ഡിസിഷൻസ് എടുക്കുന്നതിനോട് ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഈ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഈ NBCP പ്രോഗ്രാം അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ഞാൻ ഇന്ന് ഈ പ്രസന്റേഷനിൽ ഇതെല്ലാം ഓരോന്നും ഓരോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഓരോ സെഷൻസ് ആണ്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഇന്ന് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ജസ്റ്റ് ഇതിന് നമ്മുടെ ഈ ട്രെയിനിങ് സെഷൻ ഇന്നിപ്പോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ടൊബാക്കോ എന്ന് പറയുന്നത്, ടൊബാക്കോ ഒരു ആക്ച്വലി ഒരു ഡിഫറെന്റ് സ്പീഷീസ് ഉണ്ട്. ഒരു 70 ചെടികൾ സ്പീഷീസ് അടങ്ങിയ ഒരു പ്ലാന്റ് ഗ്രൂപ്പിനെയാണ് ടൊബാക്കോ എന്ന് പറയുന്നത്. അതിന് സിഗരറ്റിൽ ബീഡിലേക്ക് കാണുന്ന നിക്കോട്ടിയാന ടൊബാക്കം, നിക്കോട്ടിയാന റെസ്റ്റിക്ക എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഓഫ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആണ് ടൊബാക്കോയിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് ഹിസ്റ്ററി പോവുകയാണെങ്കിൽ 5000-3000 BC ആണ് ടൊബാക്കോ യൂസ് ചെയ്ത് തുടങ്ങിയത് ആൾക്കാർ. ആദ്യം ഇതൊരു പോയിസൺ ആയിട്ടും ഇൻസെക്ടിസൈഡും, നമ്മളിപ്പോഴും ഇൻസെക്ടിസൈഡ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പുകയില കഷായം എന്ന് പറഞ്ഞ അഗ്രികൾച്ചർ ഫീൽഡിൽ ഉപയോഗിക്കാറുണ്ട് തുടങ്ങിയത്. പിന്നെ കൊളംബസ് അമേരിക്ക വിസിറ്റ് ചെയ്തപ്പോഴാണ് അതിന് അവിടുന്ന് ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടുകയും അമേരിക്ക ആ ഒരു നോർത്ത് ഏരിയയിൽ അവിടെ നിന്ന് യൂറോപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഫ്രാൻസിൽ വരുന്നു, പിന്നെ സ്മോക്കിങ്ങിന് ഉപയോഗിച്ച് തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ ഡ്രിങ്കിങ് സ്മോക്ക് എന്നായി, അതായത് നമ്മളിപ്പോ ഹുക്ക പോലെ വെള്ളത്തിലൂടെ ഈ പുക സ്മോക്ക് കയറ്റി വിട്ടില്ല, അതിന്റെ പോയിസൺ ഇത് കുറയും എന്നുള്ള ഒരു ആസ്പെക്ടിലൊക്കെ പോയി. പിന്നെ മെഡിസിനൽ വാല്യൂ, അന്ന് വളരെ കാര്യമായിട്ട് മെഡിസിനൽ വാല്യൂ ഉള്ളതായിട്ട് ഉപയോഗിച്ചിരുന്നു. സ്ട്രെസ് റിലീവർ ആയിട്ടും പല ഇൻഫെക്ഷൻസ് അങ്ങനെയൊക്കെ വേണ്ടി ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. പിന്നീടാണ് അതിന്റെ ഒരു അഡിക്റ്റീവ് നേച്ചറും പോയിസണസ് നേച്ചറും ഒക്കെ നമ്മൾ കാലാകാലങ്ങളിലാണ് മനസ്സിലാക്കി വന്നത്. അപ്പൊ സ്മോക്കിംഗ് പോലെ തന്നെ സ്മോക്ക്ലെസ്, കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്മോക്ക്ലെസ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ച്യൂയിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നു, സ്നഫിംഗ് ലോക്കൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു, ചില ടൈപ്പ് ഓഫ് സിഗരറ്റ്സ് സിഗാസ് ഹുക്ക ചില്ലം ചെറു അതെല്ലാം ഒരു ടൈപ്പ് ഓഫ് സിഗരറ്റ് പോലെ തന്നെ ഫിൽട്ടർലെസ് സിഗരറ്റ്സ് ആണ് ഇതൊക്കെ, BDs etc.
ഇതിന്റെ ഒരു മെയിൻ അഡിക്റ്റീവ് കമ്പോണന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം നിക്കോട്ടിൻ ആണ്. ഈ നിക്കോട്ടിൻ എന്ന് പറയുന്നത് ഒരു പത്ത് നമ്മൾ വൺസ് ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 to 20 seconds മതി അത് ബ്ലഡ് ടു ബ്രെയിൻ ബാരിയറിൽ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി 10 മുതൽ 20 seconds മതി. അത് അതിന്റെ എലിമിനേഷൻ ഹാഫ് ലൈഫ് ടു അവേഴ്സ് കൊണ്ടാണ് നമ്മുടെ ബോഡി എന്ന് നമ്മൾ നിക്കോട്ടിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് ഹാഫ് ലൈഫ് പകുതിയായിട്ട് എലിമിനേറ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ മെറ്റബോളിസം നടക്കുന്ന ലിവറിലാണ്, ലിവറിലെ സൈറ്റോക്രോം P2A6 അങ്ങനെയുള്ള കമ്പോണന്റ്സ്. പക്ഷെ അവിടെ അവർ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ പല ഡ്രഗ്സും എല്ലാം നമ്മളറിയാം, നമ്മളെ പല കാര്യങ്ങളും മെറ്റബോളിസം നടക്കുന്ന ലിവറിലാണ്. അപ്പൊ ഇന്ററാക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ നമ്മൾ ഒരു ഓവറോൾ ബേർഡൻ ടൊബാക്കോ അല്ലെ നമ്മുടെ ഒരു ബേർഡൻ നോക്കി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ആണ്, സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ടൊബാക്കോ പ്രോഡക്ട്സ് ആണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 270 million അഡൽസ് ആണ് ഇന്ത്യയിൽ ടൊബാക്കോ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ 100 മില്യൺ അടിപ്പിച്ച് സ്മോക്ക് 99.5 മില്യൺ അടിപ്പിച്ച് സ്മോക്ക് ടൊബാക്കോ ആണ് ഉപയോഗിക്കുന്നത്. സ്മോക്ക്ലെസ് ടൊബാക്കോ ആണ് കൂടുതലും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ 200 മില്യൺ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ സ്മോക്ക്ലെസ് ടൊബാക്കോ ആണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അതേസമയം നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോഴത്തേക്ക് സ്മോക്ക്ലെസിന്റെ ഉപയോഗം കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പം ഗസ്റ്റ് ഓർക്കസ്റ്റിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പോപ്പുലേഷനിൽ കൂടുതലും സ്മോക്കിംഗ് തന്നെയാണ് ഇപ്പോഴും പ്രിവലന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇത് ഗാർഡ് സർവേ ഗ്ലോബൽ സർവേ എന്ന് പറയുന്ന ഒരു സർവേ രണ്ട് ഘട്ടത്തിലായിട്ട് നടത്തിയിരുന്നു 2010 അത് ലോകം മുഴുവൻ ഉള്ള രാജ്യങ്ങളിലും നടത്തിയിട്ടുള്ളതാണ്. ഇന്ത്യയിൽ നടത്തി, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ 2010 നടത്തി, 2016-17 കാലഘട്ടങ്ങളിൽ നടത്തുകയും അത് 18-19 ഡിസമിനേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് കേരളത്തിലെ കണക്കനുസരിച്ച് കേരളത്തിലെ നമ്മുടെ സ്മോക്കിംഗ് ഇതർ സ്മോക്ക് ടൊബാക്കോ ഓർ സ്മോക്ക്ലെസ് ടൊബാക്കോ നമ്മൾ അതിന്റെ യൂസേജ് വളരെ കുറഞ്ഞു എന്നുള്ളതാണ് കാണപ്പെട്ടത്. അതായത് 21.7 ആയിരുന്നത് അല്ലെങ്കിൽ 21.4 ആയിരുന്നത് 12.7% ആയിട്ട് കേരളത്തിൽ ടൊബാക്കോ യൂസേജ് കുറഞ്ഞു എന്നുള്ളതാണ് ഗാർഡ്സിന്റെ പഠനം കാണിച്ചത്. അപ്പൊ അതിൽ 9.3% അഡൽട്ട് സ്മോക്ക് ടൊബാക്കോ, 5.4% സ്മോക്ക്ലെസ് ടൊബാക്കോ ആണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ നമ്മൾ അവിടെ ഒരു അലാമിംഗ് ആയിട്ട് നമ്മൾ കുറച്ചു തന്നത്, അതായത് യങ്ങർ ഏജ് ഗ്രൂപ്പ് 15 to 17 ഏജ് ഗ്രൂപ്പിൽ നമുക്ക് ഇൻക്രീസ് ഉണ്ടായി 3.7% ആയി. അതൊരു 3.7% ആയിട്ട് അത് യുവാക്കളിൽ പുകയിലയുടെ ഉപയോഗം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഗാർഡ് സർവേ നമുക്ക് കാണിച്ചു തന്നത് കേരളത്തിൽ. പിന്നെ നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്തുകൊണ്ട് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നത്, സ്മോക്കിംഗ് ഈസ് ദ ലീഡിംഗ് കോസ് ഓഫ് പ്രിവെന്റബിൾ ഡെത്ത്. നമ്മളിപ്പോ ഒരു പ്രൈമറി കെയറിലായാലും എവിടെ ആയാലും നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഡിസീസ്, പ്രിവെൻഷൻ ഓഫ് മോർബിഡിറ്റി, പ്രിവെൻഷൻ ഓഫ് മോർട്ടാലിറ്റി, പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ മോർട്ടാലിറ്റി നമ്മൾ കുറയ്ക്കുന്നതിന് ഇപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിംഗിൾ ലീഡിംഗ് കോസ് എന്ന് പറയുന്നത് പ്രിവെന്റബിൾ ഡെത്തിനുള്ളത് സ്മോക്കിംഗ് ആണ്. അപ്പോ ടൊബാക്കോ കിൽസ് അപ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് യൂസേഴ്സ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പകുതിയോളം അത് ഉപയോഗിക്കുന്ന പകുതിയോളം ടൊബാക്കോ കാരണം അതിന്റെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് കാരണം, അതിന്റെ ആക്റ്റിവിറ്റി റിസ്ക് കാരണമാണ് ഡെത്ത് ഉണ്ടാകുന്നത്. ലോകത്ത് ഇപ്പം ഒരു വർഷം 7 million 7 ദശലക്ഷം മരണങ്ങളാണ് ഒരു വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 2030 8 ദശലക്ഷം ആകുമെന്ന് പറയപ്പെടുന്നു. വേറെ നമ്മള് സ്മോക്കേഴ്സ് ഡൈ 10 years earlier than നോൺ സ്മോക്കേഴ്സ് എന്നുള്ളതാണ്. പുകവലിക്കാത്തവർക്കാൾ 10 വർഷം മുന്നേ പുകവലിക്കാർ പല അസുഖങ്ങളാൽ മരണപ്പെടുന്നു എന്നുള്ളതാണ്. സ്മോക്കേഴ്സ് ഡൈ 10 years earlier than നോൺ സ്മോക്കേഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യയിലാണെങ്കിൽ സ്മോക്കിംഗ് ആറ്റിബിൾ ഡിസ്ക് 9,30,000 വരുന്നുണ്ട്. അതേസമയം SLT ദാറ്റ് ഈസ് സ്മോക്ക്ലെസ് ടൊബാക്കോ 3,50,000 വരുന്നുണ്ട്. ഓവറോൾ 2,80,000 ഡെത്സ് പെർ ഇയർ. അല്ലെങ്കിൽ ഇത് അതായത് ഒരു ദിവസം 3,500 ഡെത്സ് അപ്രോക്സിമേറ്റ്ലി ടൊബാക്കോയുടെ ആറ്റിബിൾ റിസ്ക് കാരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഓവറോൾ ബേർഡിനെ കുറിച്ച് നമ്മൾ പറയാം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് സ്മോക്കിംഗ്, പാസീവ് സ്മോക്കിംഗ് ഉണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് സീരിയസ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ടൊബാക്കോ സ്മോക്ക് എന്ന് പറയും നമ്മൾ പറയുന്നു ഇൻ അഡൽട്ട്. ഈ മറ്റതുപോലെ തന്നെ നമ്മൾ പുകവലിക്കാത്ത ആൾക്കാരെ ഉണ്ടാകുന്ന ഇമ്പാക്ട് പോലെ തന്നെ വലിക്കാത്ത ആൾക്കാർക്ക് ഇൻഡയറക്ട്ലി ഉണ്ടാകുന്ന എഫക്ട്സ് ആണ് ഇത്. അപ്പൊ സീരിയസ് കാർഡിയോ വാസ്കുലർ ഡിസീസ്, റെസ്പിറേറ്ററി ഡിസീസ്, ക്രോണിക്, ഇതെല്ലാം പാസീവ് സ്മോക്കിംഗ് കൊണ്ട് സംഭവിക്കുന്നുണ്ട്. പ്രഗ്നന്റ് വുമണിൽ ലോ ബർത്ത് വെയിറ്റ് ഉണ്ട്, ഇൻ ഇൻഫൻസ് ഇറ്റ് കോസസ് സഡൻ ഡെത്ത് എന്നാണ് പറയുന്നത്. അതിനുള്ള ചാൻസസ് ഉണ്ടാക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ ഈ 2004 ലെ ഒരു കണക്ക് അനുസരിച്ച് 28% ഓഫ് ഡെത്സ് അറ്റ്രിബ്യൂട്ട് സെക്കൻഡ് ചിൽഡ്രൻ ഓഫ് ഡെത്സ് ഓഫ് ചിൽഡ്രൻ അറ്റ്രിബ്യൂട്ടബിൾ ടു സെക്കൻഡ് ഹാൻഡ് സ്മോക്ക്. കാര്യം അവർക്ക് ഏർലി ചൈൽഡ്ഹുഡിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, നമുക്കറിയാം ഒരുപാട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഈ ടൊബാക്കോ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് കോസസ് മോർ ദാൻ 8,90,000 പ്രീമച്ചുവർ ഡെത്സ് പെർ ഇയർ എന്നാണ് പറയുന്നത്. എല്ലാവരും കണ്ടിട്ടുള്ള സ്ലൈഡ്, എല്ലാവർക്കും അറിയാവുന്ന സ്ലൈഡാണ്, സിഗരറ്റില് എത്ര കെമിക്കൽസ് ഉണ്ട്, എത്ര കോമ്പൗണ്ട്സ് ഉണ്ട്, മോർ ദാൻ 4,000 കോമ്പൗണ്ട്സ് ഉണ്ട്. അതില് 60 to 70 കോമ്പൗണ്ട്സ് കാർസിനോജനിക് ആണ് എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് രണ്ട് കമ്പോണന്റ് ആയിട്ട് മെയിൻലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വോളറ്റൈൽ ആയിട്ടുള്ള ഗേഷ്യസ് സാധനങ്ങൾ, നൈട്രജൻ, കാർബൺ മോണോക്സൈഡ്, അമോണിയ, ബെൻസീൻ, അതുപോലെ തന്നെ ആൽക്കലോയിഡ്സ് ആൻഡ് ടാർ ഉൾപ്പെടുന്ന പർട്ടിക്കുലേറ്റ് ഫേസ്, പർട്ടിക്കുലേറ്റിലെ ടാർ ആണ് മേജർ നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ഇൻക്ലൂഡ്സ് പിന്നെ മെനി കാർസിലെ പോളിന്യൂക്ലിയർ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, നൈട്രോസമീൻസ്, ആരോമാറ്റിക് അമീൻസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ടാർ കണ്ടെയ്ൻസ് മെനി കാർസിനോജൻസ് ആൻഡ് ദീസ് ആർ ദ റെസ്പോൺസിബിൾ ഫോർ. അപ്പൊ ഹാംഫുൾ എഫക്ട് മെയിൻ കാരണം ടാർ ആണ്. നിക്കോട്ടിൻ മെയിൻലി ഫോർ അഡിക്ഷൻ ആണ്. നിക്കോട്ടിന്റെ ഒരു മെയിൻ റോൾ എന്ന് പറയുന്നത് അത് അഡിക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അതും അതിനും അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ പോലും മേജർ അഡിക്ഷൻ ആണ് അതിൻ്റെ. ടാർ ആണ് മേജർ കാർസിനോജൻസിൽ ഉള്ളത്. ഈ പിക്ചർ നമ്മൾ എല്ലാവരും പലപ്പോഴും കണ്ടിട്ടുള്ള ഇത് തന്നെയാണ്. ഒന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പല ഇപ്പം ഇൻസെക്ടിസൈഡിൽ നിന്ന് അമോണിയ, പെയിൻസ്, അതുപോലെ തന്നെ ബാറ്ററീസ്, കാൻഡിൽസ്, ഇതിൽ നിന്നുള്ള എല്ലാ പ്രോഡക്ട്സ്, എല്ലാ കമ്പണൻസും ഒരു സിഗരറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പിക്ചർ കാണിക്കുന്നത് തന്നെ. പിന്നെ ഈ ഒരു ടൈറ്റിൽ നോക്കിയ സ്മോക്കിംഗ് ഹാംസ് നിയർലി എവ്രി ഓർഗൻ ഓഫ് ദി ബോഡി. നമ്മുടെ ഏകദേശം എല്ലാ അവയവങ്ങളെയും പുകവലി അല്ലെങ്കിൽ പുകയിലെ ഉപയോഗം ദോഷമായും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലൈക്ക് റിങ്കിൾസ് ഓൺ ഫേസ്, മൗത്തിൽ ഉള്ള ക്യാൻസേഴ്സ് നമുക്കറിയാം, ക്യാൻസേഴ്സ്, COPD, എംഫിസീമ, ടൂബർക്ലോസിസ്, ലുക്കീമിയ, ഇനി സ്കിന്നിൽ എക്സീമ ഉണ്ടാക്കുന്നു, ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കുന്നു, സ്ട്രോക്ക് ഉണ്ടാക്കുന്നു, എല്ലോ ടീത്ത്, ഗം, അങ്ങനെ മൗത്ത്, അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും വരുന്നു. അത് കൂടാതെ ഇമ്പോർട്ടൻസ്, ഇപ്പൊ ഈവൻ ഇമ്പോർട്ടൻസി ഒരു റീസൺ ആണ്. ടൊബാക്കോ യൂസേജ് COPD, ഗാംഗ്രീൻസ് ഉണ്ടാക്കുന്നു. ആൻഡ് ഓൾസോ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ടൈപ്പ് ടു ഡയബറ്റീസ് ഈസ് 2 to 3 times ഹയർ എന്നാണ് സ്മോക്കേഴ്സില്. ഡയബറ്റീസ് നമുക്കറിയാം, കേരളം ഡയബറ്റീസിന്റെ ഒരു തലസ്ഥാനം പോലും ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഡയബറ്റീസ് നമ്മളോട് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഈ സ്മോക്കിംഗ് ഇൻക്രീസസ് ദ റിസ്ക് ഫോർ ഡെവലപ്പിംഗ് ഡയബറ്റീസ് ഓൾസോ, മേ ബി ഡ്യൂ ടു ഹോർമോണൽ ഇൻഫ്ലുവൻസസ്. ആ ഒരു നമ്മൾ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ ആ ഒരു റിലീസ് ചെയ്യുന്നുണ്ടാവുന്ന ഇൻഫ്ലുവൻസ് ഡയബറ്റീസ് 2 to 3 times ഹയർ ആയിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതൊരു ഹെൽത്തിയിൽ നിന്ന് നമുക്കറിയാം ടാർ സ്മോക്കേഴ്സ് ലങ് ബ്ലാക്ക് ഷെയ്ഡ് കാണുന്ന ഒരു സ്മോക്കേഴ്സ് ലങ് നമുക്ക് കാണാൻ പറ്റും. ദെൻ അപ്പൊ നമ്മൾ ഇതുവരെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എന്തൊക്കെയാണ് ഹെൽത്ത് ഇഫക്ട്സ്. നമ്മളെ ഹെൽത്ത് ഇഫക്ട്സ് നമ്മൾ ആദ്യത്തെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഈ ടൊബാക്കോ യൂസ് ഉണ്ടാകുന്ന ഹെൽത്ത് ഇഫക്ട്സ്, ഒരു ബേർഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഹെൽത്ത് ഇഫക്ട്സിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഇനി നമ്മുടെ അടുത്ത ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ഈ ഹെൽത്ത് ഇഫക്ട്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ ടൊബാക്കോ സെസേഷൻ എങ്ങനെ നമുക്ക് നമ്മുടെ മെയിൻ ആസ് എ ഹെൽത്ത് പ്രൊഫഷണൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് ടൊബാക്കോ സെസേഷൻ എങ്ങനെ അവരെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഒരു ഇത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൊബാക്കോ പെട്ടെന്ന് നിർത്താൻ വയ്ക്കാൻ ഹൈലി അഡിക്റ്റീവ് ഒരു സാധനമായതുകൊണ്ട് തന്നെ അത് നിർത്താൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ മാർക്ക് ട്വെയിൻ പറഞ്ഞത് ഇറ്റ്സ് ഈസി ടു ക്വിറ്റ് സ്മോക്കിംഗ്, ഐ ഹാവ് ഡൺ ഇറ്റ് ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ്. നമ്മൾ എത്ര റിലാപ്സ് റേറ്റ് നമ്മൾ കിട്ടിയാൻ ശ്രമിച്ചാലും റിലാപ്സ് റേറ്റ് വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ് മാർക്ക് ട്വെയിൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. സോ അതെങ്ങനെയാണ് നമുക്ക് അഡിക്ഷൻ വരുന്നത്? ഇൻഹെയിൽഡ് സ്മോക്കിനകത്ത് നേരത്തെ ഇപ്പം നിക്കോട്ടിൻ ടാറും ഉണ്ട്, അത് നിക്കോട്ടിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിലുള്ള പല ഏരിയാസില് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ഉണ്ട്, നിക്കോട്ടിനിക് അസറ്റിൽ കൊളൈൻ റിസപ്റ്റേഴ്സ് ഉണ്ട്, വിച്ച് ലീഡ്സ് ടു ഡോപ്പമിൻ റിലീസ്. ആ ഡോപ്പമിൻ റിലീസ് അപ്പൊ പ്രീ ടെഗ്മെന്റൽ ഏരിയയിലും അത് ന്യൂക്ലിയസ് അക്യുമ്പൻസിലും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ എൻ അസറ്റിൽ കൊളൈൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റില് നിക്കോട്ടിൻ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നത്. സോ അതൊരു റിവാർഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഡോപ്പമിൻ ആണ് ഒരു നമുക്കൊരു പ്ലഷർ ഫീലിംഗ് തരുന്നത്. ഈ റിസൾട്ടിൽ ഉള്ളത് എൻഡോർഫിൻ ഓൾസോ റിലീസ് ചെയ്യുന്നു, നമുക്കൊരു റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്നു, നമുക്കൊരു പ്ലഷർ ഫീലിംഗ്, റിവാർഡ് ഫീലിംഗ് കിട്ടുന്നത് ഈ ഡോപ്പമിൻ റിലീസ്. സോ നിക്കോട്ടിൻ ഡോപ്പമിൻ റിലീസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്ക് മെയിനായിട്ട് അഡിക്ഷൻ ഉണ്ടാകുന്നുള്ളതാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ആ താഴെ കാണുന്ന ഒരു സ്കാനിങ് അറിയാൻ പറ്റും. ഒരു പഫ് എടുക്കുമ്പോൾ തന്നെ എന്ത് ചേഞ്ച് ആണ് ബ്രെയിനിൽ വരുന്നുള്ളത്. അത് മൂന്ന് പഫ് എടുക്കുമ്പോൾ ഈ ഡോപ്പമിൻ റിലീസ് ഓഫ് കെമിക്കൽ ഗ്ലൂട്ടാമേറ്റ്സും അതുപോലെ തന്നെ ഡോപ്പമിൻ റിലീസുമാണ് അത് കാണിക്കുന്നത്. ത്രീ പഫ് വൺ സിഗരറ്റ് ത്രീ. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമ്മൾ ആ സ്കാനിങ് വഴി നമ്മൾ കാണിച്ചിരിക്കുന്നതാണ്. താഴെ നമ്മുടെ സ്ലൈഡിന്റെ താഴെ കാണുന്ന പിക്ചർ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എത്രമാത്രം കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ബ്രെയിനിൽ പ്രകോലിക്കുമ്പോൾ നടക്കുന്നു എന്നുള്ളത്. സോ നമ്മൾ എന്തുകൊണ്ട് സ്റ്റിൽ എല്ലാ ആൾക്കാരും എന്നുള്ളത് വെച്ചാൽ, ഒന്ന് ഇറ്റ് ഇംപ്രൂവ്സ് കോൺസെൻട്രേഷൻ ആൻഡ് വിജിലൻസ്. കോൺസെൻട്രേഷനും വിജിലൻസ് കോൺസെൻട്രേഷൻ കൂട്ടുന്നു, ഇംപ്രൂവ്സ് വർക്കിംഗ് മെമ്മറി കൂട്ടുന്നു, പിന്നെ അതുപോലെ തന്നെ പ്ലഷർ നമുക്ക് കിട്ടുന്നു. പിന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, മീനി നെഗറ്റീവ് എഫക്ട്സ് ഡിസ്ട്രസ് ആങ്കർ ഫിയർ ഇതൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നു. എക്സൈറ്റ്മെന്റ് പോസിറ്റീവ് എഫക്ട്സ്, പിന്നെ പിയർ ഗ്രൂപ്പ് പ്രഷർ. നമുക്ക് നമ്മൾ യൂഷ്വലി എല്ലാവരും പ്രത്യേകിച്ച് യുവാക്കളിൽ പിയർ ഗ്രൂപ്പ് പ്രഷർ സ്റ്റാറ്റസ് സിമ്പിളായിട്ട് ഉപയോഗിച്ചിരുന്നു ഒരു കാലത്ത്. റോൾ മോഡൽ, ഫൺ അഡ്വഞ്ചർ, അങ്ങനെ പല സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ടൊബാക്കോ നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് നിർത്തിയാൽ പലരും പറയാം ഇനിയിപ്പോൾ ഇത്രയും വലിച്ചില്ല, ഇനി എന്ത് സംഭവിക്കും, ഇനി കാര്യമുണ്ടോ? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കൗൺസിലിങ്ങിനും പേഷ്യൻ്റ് എഡ്യൂക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ. സോ നമ്മൾ ടൈം 20 മിനിറ്റ് നമ്മൾ ടൊബാക്കോ എന്ന് പറയുന്ന അല്ലെങ്കിൽ സിഗരറ്റ് സ്മോക്കിംഗ് അല്ലെങ്കിൽ സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞാൽ എന്ത് എഫക്റ്റാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. 20 മിനിറ്റ്സ്, അതായത് ആദ്യത്തെ 20 മിനിറ്റിനകത്ത് തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ ആൻഡ് പൾസ് റിട്ടേൺ ടു നോർമൽ എന്നാണ് പറയുന്നത്. സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു ഹാൻഡ്സ് ആൻഡ് ഫീലിലോട്ട്. അപ്പൊ ടെമ്പറേച്ചർ വേരിയേഷനൊക്കെ കയ്യിലും ഉള്ള വേരിയേഷനിലൊക്കെ വ്യത്യാസം വരും എന്ന് പറയുന്നത്. 8 മണിക്കൂർ കൊണ്ട് ഓക്സിജൻ ലെവൽ, കാർബൺ മോണോക്സൈഡിന്റെ അളവും അതുപോലെ തന്നെ ഓക്സിജന്റെ ലെവൽ നോർമൽ ആയിട്ട് വരുന്നു. 24 hours കൊണ്ട് കാർബൺ മോണോക്സൈഡ് ലീവ്സ് ദ ബോഡി എന്നാണ് പറയുന്നത്. അപ്പൊ കാർബൺ മോണോക്സൈഡിന്റെ അളവ് 8 മണിക്കൂർ കൊണ്ട് കുറഞ്ഞ് 24 hours കൊണ്ട് അത് ലീവ് ചെയ്യുകയാണ്. ലങ്സ് സ്റ്റാർട്ട് ക്ലിയർ ഓഫ് മ്യൂക്കസ് ആൻഡ് ഡെബ്രിസ്. ദെൻ 48 hours നിക്കോട്ടിൻ ഫ്രീ. സോ യുവർ സെൻസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെൽ ബിഗിൻ ടു ഇംപ്രൂവ് വിത്തിൻ ടു ഡേയ്സ്. പിന്നെ ബ്രീത്തിങ് ഇസ് ഈസിയർ, അതുപോലെ തന്നെ വാക്കിംഗ് എല്ലാം കൂടുന്നു. ബ്രീത്തിങ് പ്രോബ്ലംസ്, അതായത് 9 months കൊണ്ട് ലങ് കപ്പാസിറ്റി 30% വരെ ഇൻക്രീസ് ചെയ്യാന്നാണ് പറയുന്നത്. 30% വരെ ലങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. മ്യൂക്കോസിലിയറി ക്ലിയറൻസ്, അതായത് നമ്മുടെ സ്മോക്ക് പോയിട്ട് നശിപ്പിച്ച നമ്മുടെ സീലിയറി ലങ്ങിലൊക്കെ ഉള്ള ആൽവിയോളറി ലങ്ങിലും ലങ് എയർവേയിലൊക്കെ ഉള്ള സീലിയറി സാധനങ്ങൾ റീജനറേറ്റ് ചെയ്യാൻ വിത്തിൻ 9 months റീജനറേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഒരു ഹാഫ് ആയിട്ട് വിത്തിൻ 5 years പകുതി കുറയുന്നുണ്ട്. ലങ് ക്യാൻസർ പകുതി കുറയുന്നുണ്ട്. 10 വർഷം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് റിസ്ക് ഒരു നോൺ സ്മോക്കിന്റെ അത്രയും മാറുന്നു എന്നുള്ളതാണ്. സോ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ്, ഇതൊക്കെയാണ് നമ്മൾ നിർത്തുന്നത്. പിന്നെ ഇത് കൂടാതെ മോണിറ്ററി ബെനിഫിറ്റ്സ് വരും, നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടെ, മോണിറ്ററി ബെനിഫിറ്റ്സ് കൂടെ. നമ്മൾ ഒരു ദിവസം എത്ര പൈസ ചെലവഴിക്കുന്നു, ഒരു വർഷം കൊണ്ട് എത്ര പൈസ പോകുന്നു, ഇതെല്ലാം ഉണ്ട്. പിന്നെ സോഷ്യൽ ഇഷ്യൂസ്, വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം ഒരു ബെനിഫിറ്റ്സ് ആണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി ഈ ടൊബാക്കോ അല്ലെങ്കിൽ സ്മോക്കിംഗ് നിർത്തുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നാച്ചുറലി നമുക്കറിയാം അഡിക്റ്റീവ് ആയതുകൊണ്ട് തന്നെ, അഡിക്റ്റീവ് നിക്കോട്ടിൻ അഡിക്റ്റീവ് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നിക്കോട്ടിൻ വിഡ്രോവൽ വരാനുള്ള സാധ്യത നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ടൊബാക്കോ സെസേഷന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം കൂടിയാണ് നിക്കോട്ടിൻ വിഡ്രോവൽ. അപ്പോൾ റിലാപ്സ് ഉണ്ടാവാൻ സാധ്യത ഈ വിഡ്രോവലിൻ്റെ ഒരു എഫക്റ്റും കൂടിയാണ്. അപ്പൊ നിക്കോട്ടിൻ വിഡ്രോവൽ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇറിറ്റബിലിറ്റി, ആങ്സൈറ്റി, റെസ്റ്റ്ലെസ്നെസ്, ഡിപ്രസ്ഡ് മൂഡ്, വെയിറ്റ് ഗെയിൻ, ഇൻസോംനിയ, ഡിഫിക്കൽട്ടി ഇൻ കോൺസെൻട്രേറ്റിംഗ്. അപ്പൊ ഇതെല്ലാം വിഡ്രോവൽ സിൻഡ്രോം ആണ്. അപ്പൊ നമ്മൾ ആസ് യൂഷ്വൽ ആൾക്കോൾ വിഡ്രോവൽ ഉണ്ടാകുന്ന പോലെ ഇത് ആദ്യം ഇനിഷ്യൽ ട്രെൻഡ് കുറച്ച് ദിവസം കാണും, പതിയെ പതിയെ അത് നോക്കാം. അപ്പൊ ആ സമയത്ത് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് വിഡ്രോവൽ സിംറ്റം മാനേജ് ചെയ്യാൻ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ടൊബാക്കോ സെസേഷൻ ഇതിൽ വരുമ്പോൾ. സോ നമുക്കറിയാം 70% സ്മോക്കേഴ്സും ക്യുറ്റിയാൻ ആഗ്രഹമുള്ളവരാണ്. 70%. സോ കണക്കുകൾ പറയുന്നത് വിത്തൗട്ട് അസിസ്റ്റൻസ് ഓൺലി 5% ആർ ഏബിൾ ടു ക്യുറ്റ്. നമ്മുടെ ഒരു ഹെൽപ്പ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹെൽപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഇല്ലാതെ 5% മാത്രമേ കിട്ടാൻ സഹായിക്കുന്നുള്ളൂ. ഒരു എവിഡൻസ് ബേസ്ഡ് പ്രോഗ്രാംസ്, നമ്മൾ നമ്മളൊരു
സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് നമ്മൾ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ 95% റിലാപ്സിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഡബിൾ സക്സസ് റേറ്റ് ഉള്ളത് ഇത് നമ്മുടെ ബേസ്. സോ നമ്മൾ ഈ പറഞ്ഞ കാര്യം വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും നമ്മൾ ടൊബാക്കോ അസോസിയേഷൻ പ്രോഗ്രാമുകൾ ഒരു സ്ട്രക്ചേർഡ് ലെവലിൽ തന്നെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ക്യൂട്രേറ്റ് വളരെയധികം കൂടുതലാവും എന്നുള്ളതാണ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. നമ്മളെപ്പോഴും നമുക്കറിയാം, നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ് ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരാൾ ഫിസിഷ്യൻ ഒരു അഡ്വൈസ് ഫോർ 30 seconds, ഒരു 30 seconds ടൊബാക്കോ അസോസിയേഷനെ കുറിച്ച് ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ ക്യാൻ പ്രൊഡ്യൂസ് ദ ക്യൂട്രേറ്റ് ഓഫ് 5-10% പെർ ഇയർ എന്നാണ്. സോ നമ്മൾ വെറുതെ നമ്മൾ ഇരിക്കുന്ന ഒ പിയിൽ പോലും ഒരു 30 seconds നമ്മൾ അതെല്ലാവർക്കും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. എല്ലാവരും കുറച്ച് ഒരു സീരിയസ്നെസ്സോട് കൂടി നമ്മൾ അവർ കൊടുക്കുകയാണെങ്കിൽ 30 seconds കൊണ്ട് തന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് പല മാറ്റം എമൗണ്ട് ക്യൂട്രേറ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. കമ്മിറ്റ്മെന്റ് നോക്കാം. പിന്നെ കോൾ ടർക്കി മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, അത് അബ്രപ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് കോൾ ടർക്കി മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഒറ്റ അടിക്ക് നിർത്താം എന്നുള്ളത്. നമുക്ക് അതിലോട്ട് വരാം. സോ നമ്മൾ സ്മോക്കിംഗ് സെസേഷന് നമ്മൾ ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഇതാണ്, സ്റ്റേജസ് ഓഫ് ചേഞ്ച് സ്റ്റഡീസ്. യേസ്, 5 years നമ്മൾ കേൾക്കാറുണ്ട്. ആസ്ക് അബൌട്ട് ടൊബാക്കോ യൂസ് അറ്റ് എവറി വിസിറ്റ്. എല്ലാ വിസിറ്റിലും ടൊബാക്കോയുടെ യൂസിനെ കുറിച്ച് ഉപയോഗിക്കുന്നുണ്ടോ ചോദിക്കുക. അഡ്വൈസ് ടൊബാക്കോ യൂസ്, ആസ്ക് അഡ്വൈസ് അസസ് വില്ലിംഗ്നെസ്. നേരത്തെ ഞാൻ പറഞ്ഞ ഏത് ഫേസ് ആണ് അവർ വില്ലിംഗ് ആണോ എന്നുള്ളത്. അസിസ്റ്റ് ദ പേഷ്യന്റ്, അസിസ്റ്റ് ആണ് നമ്മൾ സെസേഷൻ, നമ്മൾ എന്തൊക്കെ കൗൺസിലിംഗ് അതുപോലെ തന്നെ ഫാർമകോതെറാപ്പി ഇങ്ങനെ. പിന്നെ അറേഞ്ച് ഫോളോ, നമ്മൾ എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോളോ അപ്പ് സർവീസ്. ടൊബാക്കോ സെസേഷൻ സക്സസ് ആണെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ പേഷ്യന്റിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അത് ഐദർ ത്രൂ ഫോൺ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ്. ഇങ്ങനെ എങ്ങനെയാണെങ്കിൽ ആ പേഷ്യന്റിനെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ ഈ പറയും നമ്മുടെ, അല്ലെങ്കിൽ നമ്മളൊരു ജസ്റ്റ് കൊടുത്തു പോയാൽ പേഷ്യന്റ് എന്ത് സംഭവിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ സംഭവിക്കുന്നത് നമ്മളെല്ലാവരും പല ക്ലിനിക്കിലായാലും ശരി, ടൊബാക്കോ സെസേഷൻ ക്ലിനിക്കിലായാലും ശരി, എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഫോളോ അപ്പ് എന്ന് പറയുന്ന സാധനം വളരെ വളരെ കുറവാണ്. അപ്പൊ ഫോളോ അപ്പിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇതിന് അനദർ ന്യൂമോണിക്സ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് അതിന്റെ സെറ്റ് എ ഗുഡ് ഡേറ്റ്. ടെൽ ഫാമിലി ഫ്രണ്ട്സ് ആൻഡ് കോവേഴ്സ്. സോ അതാണ് നമ്മൾ നമ്മളൊരു വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ പറയുന്നു ഞങ്ങളിത് നിർത്താൻ പോകുന്നു. സോ അതൊരു സ്ട്രെങ്തൻ ചെയ്യും കുറച്ചുകൂടെ നമ്മുടെ ആ നിർത്തുന്നതിന് വേണ്ടി. സോ ടെൽ ദെൻ ആന്റിസിപ്പേറ്റ് വിഡ്രോവൽ സിംറ്റംസ് ചലഞ്ചസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. റിമൂവ് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ സിഗരറ്റോ നമുക്ക് ആക്സസിബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. സോ റിമൂവ് സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ്. Talk to your doctor about getting help to quit. Talk to your doctor. അത് നമുക്ക് ഡോക്ടറോട് സംസാരിച്ചിട്ട് നമുക്ക് എന്ത് ആസസ് ആണ് വേണ്ടത് എന്നുള്ളൊരു ഇതും കൂടെ നമ്മൾ നോക്കേണ്ടി വരും. സോ ഇത് ഒരു കോമൺലി നമ്മൾ കാണുന്ന ടൊബാക്കോ സെസേഷൻ കൗൺസിൽ അല്ലെങ്കിൽ ടൊബാക്കോ സെസേഷൻ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു 5 years, 5 days, 5 hours എന്ന് പറയുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ 5 years നേരത്തെ ഞാൻ പറഞ്ഞ ആസ്ക്, അസസ്, അഡ്വൈസ്, അസിസ്റ്റ്, അറേഞ്ച്. ഇൻ 5 days എന്ന് പറയുന്നത് ഞാൻ ഇത് പറഞ്ഞതുപോലെ നമ്മൾ ഡിക്ലെയർ, ഞാനിത് നിർത്താൻ പോകുന്നു. ഡിലേ എത്രമാത്രം, ഒരു അടുത്ത സിഗരറ്റ് നമ്മൾ വലിക്കുന്ന ഒരു സിഗരറ്റ് വലിച്ചു അടുത്ത സിഗരറ്റ് ഉപയോഗിക്കുന്നതിന് നമ്മൾ കാര്യമായിട്ട് നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ട് ഡിലേ ചെയ്യുക എന്നുള്ളതാണ്. ഡീപ് ബ്രീതിങ്, നമ്മൾ ആ ഒരു ക്രാവിംഗ് തോന്നുമ്പോൾ ഡീപ് ബ്രീതിങ് എടുക്കുക, വെള്ളം ഡ്രിങ്കിങ്, വെള്ളം കുടിക്കുക, ദെൻ ഡിസ്ട്രാക്ട്, ആ ഒരു ക്രാവിങ്ങിനെ ഡിസ്ട്രാക്ട് ചെയ്യുക. അതാണ് 5 days എന്ന് പറയുന്നത്. 5 hours കൂടുതലും പ്രീ കോണ്ടംപ്ലേഷൻ ഫേസിലുള്ള ആൾക്കാരാണ്. അവരെ പറഞ്ഞു മനസ്സിലാക്കി റിലവൻസ്, റിസ്ക്, റോഡ് ബ്ലോക്സ്, റിവാർഡ്സ്. സോ കോമ്പിനേഷൻ ഓഫ് കൗൺസിലിംഗ് ആൻഡ് മെഡിക്കേഷൻ ഈസ് മോർ എഫക്റ്റീവ് ഫോർ സ്മോക്കിംഗ് സെഷൻ ദാൻ ഏതർ മെഡിക്കേഷൻ ഓർ കൗൺസിലിംഗ് അലോൺ എന്നാണ് പറയുന്നത്. ബട്ട് ആർക്കാണ് നമ്മൾ കോമ്പിനേഷൻ ഉപയോഗിക്കേണ്ടത് അത് നമ്മൾ അസസ് ചെയ്യണം. അവരെ ആക്റ്റീവ് ഫേസിലോ അതുതന്നെ ഒരു പ്രിപ്പറേറ്ററി ഫേസിലോ ഉള്ള ആൾക്കാരായിരിക്കും നമ്മൾ കൂടുതലും ഈ മെഡിക്കേഷൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇത്. പിന്നെ നമുക്ക് ഡിപെൻഡൻസ് അസസ് ചെയ്യാൻ സാധിക്കും. എത്രമാത്രം നിക്കോട്ടിൻ ഡിപെൻഡൻസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? ഫേജർസ്ട്രോം ക്വസ്റ്റിനിയർ എന്ന് പറയുന്ന ഒരു നിക്കോട്ടിൻ ഡിപെൻഡൻസ് ക്വസ്റ്റിനിയർ ഉണ്ട്. ഈ ക്വസ്റ്റിനിയർ എന്താ നമ്മൾ ചെയ്യുന്നത്, ഒരു 6 questions ഉണ്ട്, അത് ചോദിക്കുന്നു. അതിന്റെ സ്കോറിംഗ് വെച്ചിട്ട് ഇയാൾ എത്രമാത്രം അഡിക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഫേജർസ്ട്രോം ക്വസ്റ്റിനിയർ. അല്ല, ഒന്ന്, ഹൗ സൂൺ ആഫ്റ്റർ യു വേക്ക് അപ്പ് യു ഡു സ്മോക്ക്. അത് നമ്മൾ എണീറ്റുടൻ എപ്പോഴാണ് സിഗരറ്റ് ആദ്യത്തെ സിഗരറ്റ് വലിക്കുന്നത്? വിത്തിൻ 5 minutes, 6-30 minutes, അങ്ങനെ വിത്തിൻ 1 hour ഓർ ആഫ്റ്റർ 1 hour, ആ സ്കോറിംഗ് ഉണ്ട്. ദെൻ എവിടെ ഫോർബിഡൻ ആയിട്ടുള്ള സ്ഥലത്ത്, ഇപ്പം ചർച്ച്, ലൈബ്രറി, അതുപോലെ തന്നെ പബ്ലിക് പ്ലേസ്, എവിടെയെങ്കിലും നമ്മൾ ഫോർബിഡൻ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ സ്മോക്ക് ചെയ്യുന്നു, സ്മോക്ക് ചെയ്യാൻ നമുക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്ന്. ദെൻ ഏത് സിഗരറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ, വിച്ച് സിഗരറ്റ് വുഡ് യു ഹേറ്റ് ടു ഗിവ് അപ്പ് ദ ഫസ്റ്റ് വൺ ഇൻ ദ മോർണിംഗ്, അങ്ങനെ ഹൗ മെനി സിഗരറ്റ്സ് ഒരു ദിവസം വലിയ സെൽസ്. സോ ഇങ്ങനെ നമ്മൾ 6 questions ഉണ്ട്. ഇതിന്റെ ഒരു സ്കോറിംഗ് വെച്ചിട്ട് 7-10 points ആണെങ്കിൽ ഹൈലി ഡിപ്പെൻഡൻ്റ് ആണ്.
4 to 6 points ആണെങ്കിൽ മോഡറേറ്റ്ലി ഡിപെൻഡന്റ് ആണ്. ലെസ് ദാൻ ആൻഡ് 4 points ആണ് മിനിമലി ഡിപ്പ്. അപ്പൊ എത്രമാത്രം ഡിപ്പെൻഡ് ആണെന്ന് അറിയാം. ഇത് ഇതിനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ട് ക്വസ്റ്റ്യൻസ് കൊണ്ട് തന്നെ ഇപ്പൊ 6 questions ഈസി ആയിട്ട് നമുക്ക് ഡിപെൻഡൻസ് അസസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നത് ആദ്യം രാവിലെ എണീറ്റോടെ ആദ്യത്തെ സിഗരറ്റ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, ഹൗ മെനി സിഗരറ്റ്സ് ഡു യു സ്മോക്ക്, ഒരു ദിവസം എത്ര സിഗരറ്റ്, അതിന്റെ സ്കോറിങ്ങും 5 to 6, 3 to 4 ഇങ്ങനെ ഈ സ്കോറിംഗ് വെച്ച് ഡിപെൻഡൻസ്. സോ നമ്മുടെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നത് പേഷ്യന്റ് നിക്കോട്ടിൻ അഡിക്ഷൻ അലോങ് വിത്ത് മോട്ടിവേഷൻ സ്കെയിൽ, അതായത് പേഷ്യന്റ് ഏത് ഫേസിലാണ് എത്രമാത്രം മോട്ടിവേറ്റഡ് ആണ്. ഒരു സ്കെയിൽ 1 to 10 നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ 10 ഇപ്പം എത്ര പോയിന്റ്സ് അതിന്റെ അയാളുടെ മോട്ടിവേഷന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഈ മോട്ടിവേഷൻ സ്കെയിലും ഈ അഡിക്ഷൻ ക്വസ്റ്റിനെയറും വെച്ചിട്ടാണ് നമുക്ക് പേഷ്യന്റിന് ഏത് തെറാപ്പി വേണം, പേഷ്യന്റ് ഏത് സ്റ്റേജിൽ നിൽക്കുന്നു, എന്തൊക്കെ എങ്ങനെ നമ്മൾ മൂവ് ചെയ്യണം എന്നുള്ളത് നോക്കാം. സോ ഇനി നമുക്കൊരു ജസ്റ്റ് ഒന്ന് ഫാർമ നമ്മളിപ്പോ കൗൺസിലിങ്ങിനെ കുറിച്ച് അത് കൂടുതൽ കൗൺസിലിംഗ് നമ്മൾ പ്രത്യേക സെഷൻ തന്നെയാണ് റോൾ പ്ലേയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അത് എങ്ങനെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം, പക്ഷെ അത് നമുക്ക് വേറൊരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മള് ഇനി അടുത്ത് നമ്മള് നോൺ ഫാർമക്കോളജിക്കലിൽ നമ്മൾ എന്തൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് സ്ട്രെസ് ചെയ്യാൻ കാരണം നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ മുമ്പ് കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ 14 ജില്ലാ ആശുപത്രികളിൽ മെയിൻ ആയിട്ടുള്ള 14 ജില്ലാ ആശുപത്രികളിൽ നമുക്ക് ടൊബാക്കോ അസോസിയേഷൻ ഫെസിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഫാർമക്കോതെറാപ്പി നിക്കോഗം ബുപ്രോപിയോൺ ഉൾപ്പെടെയുള്ള ഡ്രഗ്സ് നമ്മൾ അവൈലബിൾ ആണ്. ഈ വർഷം ഈ 22 നമ്മൾ ബാക്കിയുള്ള ഡിസ്ട്രിക്ട് ജനറൽ ഹോസ്പിറ്റലിൽ കൂടെ നമ്മൾ ഈ ഫാർമക്കോതെറാപ്പി കൊണ്ടുവരുന്നു വാർനിക്ലിൻ ഉൾപ്പെടെ ഉള്ള മരുന്നുകളുമായിട്ട്. സോ അത് അങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് വിമുക്തിയുടെ ഭാഗമായിട്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം പല സ്ഥലങ്ങളിലും നമുക്ക് ഫാർമക്കോതെറാപ്പി നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഫാർമക്കോതെറാപ്പി കുറച്ച് നമ്മൾ എപ്പോഴും സ്ട്രെസ് ചെയ്യാതെ പോകുന്ന ഒരു സാധനമാണ് അത് വിടുന്നത്. സോ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ് നമ്മൾ ഒന്ന് സേഫ് ആയിട്ടുള്ളത്. പിന്നെ ആന്റഗണിസ്റ്റ് ഉണ്ട്, ആഗണിസ്റ്റ് ഉണ്ട്, അതൊരു മെക്കാനിസം നമ്മുടെ റാഷണലാണ്. സോ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്തുകൊണ്ട് നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിഗരറ്റിൽ നിക്കോട്ടിൻ എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും നിക്കോട്ടിൻ തന്നെ കൊടുക്കുന്നു. പക്ഷെ നിക്കോട്ടിൻ നേരത്തെ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഹാംഫുൾ എഫക്ട് റാദർ ദാൻ അതിലൊരു അഡിക്റ്റീവ് സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ അഡിക്ഷൻ കുറയ്ക്കണമെങ്കിൽ നിക്കോട്ടിൻ ലെവൽ കുറയ്ക്കുക, ആ റിസപ്റ്ററിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിക്കോട്ടിൻ്റെ അങ്ങനെയാണ് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി സാധാരണ പറയുന്ന സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നത് പേഷ്യന്റ് നിക്കോട്ടിൻ അഡിക്ഷൻ അലോങ് വിത്ത് മോട്ടിവേഷൻ സ്കെയിൽ, അതായത് പേഷ്യന്റ് ഏത് ഫേസിലാണ് എത്രമാത്രം മോട്ടിവേറ്റഡ് ആണ്. ഒരു സ്കെയിൽ 1 to 10 നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ 10 ഇപ്പം എത്ര പോയിന്റ്സ് അതിന്റെ അയാളുടെ മോട്ടിവേഷന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഈ മോട്ടിവേഷൻ സ്കെയിലും ഈ അഡിക്ഷൻ ക്വസ്റ്റിനെയറും വെച്ചിട്ടാണ് നമുക്ക് പേഷ്യന്റിന് ഏത് തെറാപ്പി വേണം, പേഷ്യന്റ് ഏത് സ്റ്റേജിൽ നിൽക്കുന്നു, എന്തൊക്കെ എങ്ങനെ നമ്മൾ മൂവ് ചെയ്യണം എന്നുള്ളത് നോക്കാം. സോ ഇനി നമുക്കൊരു ജസ്റ്റ് ഒന്ന് ഫാർമ നമ്മളിപ്പോ കൗൺസിലിങ്ങിനെ കുറിച്ച് അത് കൂടുതൽ കൗൺസിലിംഗ് നമ്മൾ പ്രത്യേക സെഷൻ തന്നെയാണ് റോൾ പ്ലേയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അത് എങ്ങനെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം, പക്ഷെ അത് നമുക്ക് വേറൊരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മള് ഇനി അടുത്ത് നമ്മൾ നോൺ ഫാർമക്കോളജിക്കലിൽ നമ്മൾ എന്തൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് സ്ട്രെസ് ചെയ്യാൻ കാരണം നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ മുമ്പ് കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ 14 ജില്ലാ ആശുപത്രികളിൽ മെയിൻ ആയിട്ടുള്ള 14 ജില്ലാ ആശുപത്രികളിൽ നമുക്ക് ടൊബാക്കോ അസോസിയേഷൻ ഫെസിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഫാർമക്കോതെറാപ്പി നിക്കോഗം ബുപ്രോപിയോൺ ഉൾപ്പെടെയുള്ള ഡ്രഗ്സ് നമ്മൾ അവൈലബിൾ ആണ്. ഈ വർഷം ഈ 22 നമ്മൾ ബാക്കിയുള്ള ഡിസ്ട്രിക്ട് ജനറൽ ഹോസ്പിറ്റലിൽ കൂടെ നമ്മൾ ഈ ഫാർമക്കോതെറാപ്പി കൊണ്ടുവരുന്നു വാർനിക്ലിൻ ഉൾപ്പെടെ ഉള്ള മരുന്നുകളുമായിട്ട്. സോ അത് അങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് വിമുക്തിയുടെ ഭാഗമായിട്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം പല സ്ഥലങ്ങളിലും നമുക്ക് ഫാർമക്കോതെറാപ്പി നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഫാർമക്കോതെറാപ്പി കുറച്ച് നമ്മൾ എപ്പോഴും സ്ട്രെസ് ചെയ്യാതെ പോകുന്ന ഒരു സാധനമാണ് അത് വിടുന്നത്. അപ്പൊ സോ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ് നമ്മൾ ഒന്ന് സേഫ് ആയിട്ടുള്ളത്. പിന്നെ ആന്റഗണിസ്റ്റ് ഉണ്ട്, ആഗണിസ്റ്റ് ഉണ്ട്, അതൊരു മെക്കാനിസം നമ്മുടെ റാഷണലാണ്. സോ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്തുകൊണ്ട് നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിഗരറ്റിൽ നിക്കോട്ടിൻ എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും നിക്കോട്ടിൻ തന്നെ കൊടുക്കുന്നു. പക്ഷെ നിക്കോട്ടിൻ നേരത്തെ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഹാംഫുൾ എഫക്ട് റാദർ ദാൻ അതിലൊരു അഡിക്റ്റീവ് സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ അഡിക്ഷൻ കുറയ്ക്കണമെങ്കിൽ നിക്കോട്ടിൻ ലെവൽ കുറയ്ക്കുക, ആ റിസപ്റ്ററിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിക്കോട്ടിൻ്റെ അങ്ങനെയാണ് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി സാധാരണ പറയുന്ന കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത് മയോകാർഡിയൽ ഇൻഫെക്ഷൻ ലെസ് ദാൻ 2 ഇമീഡിയറ്റ് മയോകാർഡിയൽ ഇൻഫെക്ഷൻ, സീരിയസ് അരിത്മിയാസ്, സീരിയസ് വേഴ്സണിങ് ഓഫ് ആൻജിന പെക്ടോറിസ്, ആക്സിലറേറ്റഡ് ഹൈപ്പർടെൻഷൻ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന റീപ്ലേസ്മെന്റ് ഒന്ന് നിക്കോട്ടിൻ ഗംസ് ലോസാഞ്ചസ്,
അപ്പം സിഗ്നിഫിക്കൻലി നിക്കോട്ടിൻ റിപ്ലേസ്മെന്റ് തെറാപ്പിയിൽ ഗംസ് ഒക്കെ റെഡ്യൂസ് നിക്കോട്ടിൻ വിഡ്രോവൽ സിംറ്റംസ് കുറയ്ക്കും, സ്മോക്ക് അഡ്ജസ്റ്റ് കുറയ്ക്കും. ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്കിപ്പോൾ അറിയാം എല്ലാവരും ഓവർ ദ കൗണ്ടർ പോയി വാങ്ങി കഴിക്കുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് പറയുന്നത് എഫക്റ്റീവ് അല്ല എന്നുള്ളത് ശരിക്കും ഇതിന് സിസ്റ്റമാറ്റിക്. അപ്പൊ ഇത് 12 weeks കോഴ്സ് പോലെയാണ് നമ്മൾ ഈ നിക്കോട്ടിൻ ഗംസ് അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലോസാഞ്ചസ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് 1 milligram ഉണ്ട്, 2 milligram ഉണ്ട്, 4 milligram ച്യൂയിങ് ഗംസ് ഉണ്ട്. സോ സ്മോക്കേഴ്സ് ഓഫ് മോർ ദാൻ 20 cigarettes പെർ ഡേ, അവരിൽ 4 milligram 20 cigarettes കൂടുതൽ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതൽ നമ്മൾ 4 milligram നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേസമയം അതിന് താഴെയുള്ളവരിൽ 2 milligram ഉപയോഗിക്കുക, എന്നിട്ട് നമ്മൾ 4 milligram ഉപയോഗിക്കുന്നതിൽ പതുക്കെ കുറച്ച് കുറച്ച് ട്രൈ ടു റെഡ്യൂസ് ടു 2 milligram ച്യൂയിങ് ഗം എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. സോ ഇതിന്റെ ഒരു മെയിൻ സ്ട്രാറ്റജി ഓഫ് യൂസിങ് ഇത് ച്യൂ ആൻഡ് പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു ഗം എടുത്തിട്ട് അത് ചൂ ദ ഗം 10 to 15 times, ഒരു അപ്പോൾ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ കിട്ടും, ഒന്ന് ചവയ്ക്കുക, ടിംഗ്ലിംഗ് സെൻസേഷൻ കിട്ടും, നിക്കോട്ടിൻ ഇസ് ഫെൽറ്റ്. ആ ഗമ്മിനെ ബക്കൽ ഏരിയയിൽ നമ്മൾ പാർക്ക് ചെയ്യുക 1 to 2 minutes, ഒരു 1 മുതൽ 2 മിനിറ്റ് വരെ പാർക്ക് ദ ഗമ്മിൻ്റെ ബക്കൽ ഏരിയ. ദെൻ വെൻ വൈ നോ ലോങ്ങർ, എന്നിട്ട് വീണ്ടും അതിൻ്റെ സെൻസേഷൻ പോകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ വീണ്ടും ചവയ്ക്കുക, വീണ്ടും ആ ടിംഗ്ലിംഗ് സെൻസേഷൻ കിട്ടുമ്പോൾ വീണ്ടും പാർക്ക് ചെയ്യുക. അങ്ങനെ ഒരു 30 മിനിറ്റ് ഒരു ച്യൂയിങ് ഗം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് പാർക്ക് ആൻഡ് ച്യൂ മെത്തേഡ് ആണ്, ച്യൂ ആൻഡ് പാർക്ക് മെത്തേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ പക്ഷേ ഇത് 8 to 12 weeks ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. നോട്ട് മോർ ദാൻ, ഒരു ദിവസം 15 gum കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ദെൻ എങ്ങനെയാണ് അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് 6 weeks ഓരോ 1 or 2 hours ഫസ്റ്റ് 2 hours ഇടവിട്ട് നമുക്ക് ഉപയോഗിക്കാം. 7 to 9 weeks 2 to 4 hours ഇടവിട്ട് ഉപയോഗിക്കാം. 10 to 12 every 4 to 8 hours. ഇതിനിടയിൽ നമുക്ക് അത്രയും ക്രേവിംഗ് ഇല്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇതാണ് സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്, 1 every 1 to 2 hours, 2 to 4 hours. ദെൻ കനോട്ട് ഡ്രിങ്ക് ഓർ ഈറ്റ് 15 minutes ബിഫോർ യൂസിങ്. ഒന്നും ആൾക്കാരെ അത് അബ്സോർപ്ഷനെ അത് ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്, ബക്കൽ മ്യൂക്കോസ വഴി അബ്സോർബ് ചെയ്യുന്നതിന് ഇന്റർഫിയർ ചെയ്തിരിക്കാൻ വേണ്ടി. കനോട്ട് ഡ്രിങ്ക് ഓർ ഈറ്റ് 15 minutes ബിഫോർ യൂസിങ്. ദെൻ കോമൺ സൈഡ് ഇഫക്ട്സ് ആർ ഗംസിനൊക്കെ മൗത്ത് സോർനെസ്, ഡിസ്പെപ്സിയ, കൂടുതലും ഡിസ്പെപ്സിയ, ഗാസ്ട്രൈറ്റിസ്, നോസിയൊക്കെ കാണാറുണ്ട്. ദെൻ നിക്കോട്ടിൻ പാച്ച് ഉപയോഗിക്കാം നമുക്ക്, അതുപോലെ തന്നെ 25 cigarettes കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ അതും ഈ പറഞ്ഞതുപോലെ ഫോർ വീക്സ് ആണ്, അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഉപയോഗിക്കുന്നില്ല, ഡെയിലി അത് മാറണം. ഓരോ പാച്ചും മാറണം. 21 milligram 24 hours ഫോർ 4 weeks, ദെൻ ഫോർ 2 weeks അങ്ങനെ ഉള്ള ഇതാണ് പോകുന്നത്. മെയിൻ ഇനി ഇരട്ടും അതുപോലെ നമ്മൾ ഇറിറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ സ്കിന്നിന്റെ സൈറ്റുകൾ മാറിക്കൊണ്ടിരിക്കുക. ദെൻ നമുക്ക് നിക്കോട്ടിൻ ഇൻഹേലർ അവൈലബിൾ ആണ്, നിക്കോട്ടിൻ നേസൽ സ്പ്രേയിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. മെയിൻലി നമ്മളിപ്പോ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് നിക്കോട്ടിൻ ഗംസും ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, പാച്ചസും പലരും ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ബുപ്രോപിയോൺ, നമ്മൾ ഡ്രഗിലോട്ട് വരുമ്പോൾ ഇതൊരു നമുക്കറിയാം സൈക്കാട്രിയിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ്. അതും സിവിയറിറ്റി ഓഫ് നിക്കോട്ടിൻ വിഡ്രോവൽ സിംറ്റംസ് കുറയ്ക്കും, സ്മോക്ക് കുറയ്ക്കും, ലെസ് പ്ലഷറബിൾ സ്മോക്കിംഗ് റിവാർഡിങ് ആയിട്ട് മാറ്റും. സോ അത് ഉപയോഗിക്കേണ്ട സ്റ്റാർട്ട് 1 to 2 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രയർ ആയിട്ട് 1 to 2 weeks ബിഫോർ നമ്മളാണ് ഉപയോഗിച്ച് തുടങ്ങേണ്ടത്. ഫസ്റ്റ് 6 days 150 milligram വെച്ച് ഉപയോഗിക്കുക. ദെൻ നെക് ഫ്രം 7th day to 7 to 9 weeks 300 milligram വരെ മില്ലിഗ്രാം ആയിട്ട് മാറ്റുക. ഇതാണ് അതിന്റെ ഡോസേജ് നമ്മൾ ബുപ്രോപിയോൺ ഉപയോഗിക്കുന്നത്. ദെൻ വാർനിക്ലിൻ നമുക്കറിയാം അതൊരു പാർഷ്യൽ ആഗണിസ്റ്റ് ആണ്, അതും ഹൈലി കോസ്റ്റ്ലി മെഡിസിൻ ആണ്. സോ ഇറ്റ് ഓൾസോ റെഡ്യൂസസ് നിക്കോട്ടിൻ. നമുക്ക് അതുകൊണ്ട് അത്ര അങ്ങോട്ട് നമുക്ക് അഫോർഡബിൾ എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല. മേക്സ് സ്മോക്കിംഗ് ഓർ ലെസ് റിവാർഡ്. അതിന്റെ ഡോസേജ് ഡേ 1 to 3.5 milligram തുടങ്ങുക, സ്മോൾ ഡോസിൽ തുടങ്ങുക. 4 to 7 4.5 milligram BD ആൻഡ് 8 at the end of the week 1 milligram BD. സോ സെറ്റ് എ ക്യൂ ഡേറ്റ്, അതും ഇതുപോലെ 14 days ക്യൂ ഡേറ്റ് സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം പോകുന്നത്. സോ ഇതാണ് ഒരു സ്റ്റാർട്ടർ പാക്ക്, 0.5 milligram അങ്ങനെ പോകുന്നുണ്ട്, പിന്നെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത്. സോ സൈഡ് എഫക്ട്സ്, വാർണിക്ലിൻ ഒരു സൈഡ് നോസിയ പറയുന്നുണ്ട്, ഡിപ്രഷൻ പറയുന്നുണ്ട്. സോ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കേണ്ട ഒരു ഇതുണ്ട്. വാർണിക്ലിൻ പ്രത്യേകിച്ച് വാർണിക്ലിൻ ഉപയോഗിക്കുമ്പോൾ ഡിപ്രഷൻ പറയും, സൂയിസൈഡൽ മെന്റാലിറ്റി ലിറ്ററേച്ചർ പറയുന്നുണ്ട്. സോ അജിറ്റേഷൻ മൂഡ് ചേഞ്ചസ് ഒക്കെ വരാനുള്ള സാധ്യത പറയുന്നുണ്ട്. ബുപ്രോപിയോൺ, ഡ്രൈ മൗത്ത്, സോർ ത്രോട്ട്, നോസിയ, കോൺസ്റ്റിപേഷൻ, റിങ്ങിങ് ഇൻ ഇയേഴ്സ് എന്നിവ നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ മെയിൻ്റനൻസ് ആണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ ജസ്റ്റ് നേരത്തെ അതിൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെ, നമ്മുടെ സൈക്കിളിലെ ഒരു സ്ട്രാറ്റജിയാണ് റിലാപ്സ് മെയിൻ്റനൻസ് ആണ്. അത് ഏത് സർവീസ് ആയാലും ഫോളോ അപ്പ് സർവീസ് നമ്മൾ കൊടുക്കണം. ദർ ഇസ് കൗൺസിലിംഗ് ഓഫ് ഫാർമക്കോതെറാപ്പി, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ അവരെ പേഷ്യൻറ്റിനെ നമ്മൾ കൂടുതലായിട്ട് അവരെ സഹായിക്കുകയും വേണം. അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ റിലാപ്സിലേക്ക് പോകുന്നുള്ളതാണ്. സോ ബുപ്രോപിയോൺ 6 months വരെ ഉപയോഗിക്കാനുള്ള അപ്രൂവലാണ് ടൊബാക്കോ അസോസിയേഷന്.
അത് 6 മന്ത്സ് വരെ ഉപയോഗിക്കാം വാർനിക്ലിൻ പെക്മെറ്റോൾമിക്സ് നമുക്ക് ബുപ്രോപ്രിൻ നമ്മൾ ഡ്രഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട് നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലൊക്കെ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ കീഴിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി മെഡിസിൻ ഇവരെല്ലാം നമ്മൾ സ്പെഷ്യലി സർവീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ടൊബാക്കോ അസോസിയേഷൻ ക്ലിനിക്ക് ദെൻ സെക്കൻഡ് ലൈൻ ഫാർമകോതെറാപ്പീസ് ഉണ്ട് ക്ലോണിഡിൻ നോർ ട്രിപ്റ്റിൻ അതൊട്ടൊന്നും പോകുന്നില്ല ദെൻ കമ്പയറിംഗ് മെഡിക്കേഷൻസ് കുറച്ചുകൂടെ എഫക്റ്റീവ് എന്ന് പറയുന്നുണ്ട് പക്ഷെ വാർനിക്ലിൻ ഷുഡ് നോട്ട് ബി കമ്പൈൻഡ് വിത്ത് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നുള്ളതാണ് ഗൈഡ് ലൈൻ നമ്മൾ വാർനിക്ലിൻ കൊടുക്കുകയാണെങ്കിൽ വേറെ റീപ്ലേസ്മെന്റ് സാധനങ്ങൾ കൊടുക്കാതിരിക്കാം ദെൻ ഹൗ നമ്മളിപ്പോൾ ബയോ കെമിക്കൽ വെരിഫിക്കേഷൻ നമ്മളിപ്പോൾ എപ്പോഴും പറയും പേഷ്യന്റ് പറയും ഞങ്ങൾ ഓ നിർത്തി എന്ന് പറയും നമ്മൾ ഫോളോ അപ്പിന് അപ്പോൾ എങ്ങനെ നമ്മൾ അസസ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും അത് കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല സോ ആ ഫോളോ അപ്പിൽ നിർത്തി എന്ന് പറയുന്നത് നമ്മളൊരു എപ്പോഴാണ് നിർത്തി എന്ന് പറയുന്നത് സെസേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 3 മന്ത്സ് എങ്കിലും പേഷ്യന്റ് ഐഡ്ലി 6 മന്ത്സ് ആണ് ഐഡ്ലി 3 to 6 മന്ത്സ് എങ്കിലും പേഷ്യന്റ് ക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ടൊബാക്കോ സെസേഷനിൽ സെസേഷൻ സംഭവിച്ചു എന്ന് നമ്മൾ റെക്കോർഡിക്കലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ സോ അറ്റ്ലീസ്റ്റ് 3 മന്ത്സ് എങ്കിലും അയാൾ അതിൽ നിന്ന് റിഫ്രൈൻ ചെയ്ത് നിന്ന് ടൊബാക്കോ യൂസ് ചെയ്യുന്ന റിഫ്രൈൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ബയോ കെമിക്കലായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം പക്ഷെ അതിനുള്ള ലാബ് ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും നമുക്ക് അത്ര അവൈലബിൾ അല്ല യൂറിൽ നിന്ന് അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും അത് നമുക്ക് നാഷണലി തന്നെ വളരെ കുറച്ച് ലാബുകളിലേ ഉള്ളൂ ഇഫ് വേണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാം അക്രഡിറ്റേഷൻ ലാബ് എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നമുക്ക് അത് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതേസമയം നമുക്ക് കാർബൺ മോണോക്സൈഡ് ബ്രത്ത് അനലൈസിസ് ഉണ്ട് ഈ പറഞ്ഞ 14 നമ്മുടെ ഹോസ്പിറ്റലുകളിലും കാർബൺ മോണോക്സൈഡ് ബ്രത്ത് അനലൈസർസ് ഉണ്ട് ഈ കാർബൺ മോണോക്സൈഡ് ബ്രത്ത് അനലൈസറിൽ നമുക്ക് ഈ നമ്മൾ എക്സൈൽ ബ്രത്തിൽ എത്രമാത്രം കാർബൺ മോണോക്സൈഡ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബ്ലഡിൽ തന്നെ കാർബൺ മോണോക്സൈഡ് വിത്തിൻ 8 hours അത് പോകും പക്ഷെ റീസെന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കളർ കോഡിംഗ് വരും ആൻഡ് എക്സൈൽ കാർബൺ മോണോക്സൈഡ് less than 10 ppm ഈസ് റിക്വയർഡ് ടു ക്ലെയിം സക്സസ് അതാണ് സ്മോക്കിംഗ് സെസേഷൻ അയാൾ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതും നമുക്കൊരു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പൊ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്കതൊരു കാർബൺ മോണോക്സൈഡ് ബ്രത്ത് അനലൈസർ തൽക്കാലം യൂസേജ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കാര്യം അത് കണ്ട് ഒരാൾ ഉപയോഗിച്ചതിന് മറ്റൊരാൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഇത് ഉണ്ട് സ്പൈറോമെട്രിയുടെ ഒപ്പം അതുപോലെ തന്നെ ഈ ബ്രത്ത് അനലൈസർ നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ് ഇപ്പൊ തൽക്കാലം ഉപയോഗിക്കുന്നില്ല സോ ബയോകെമിക്കൽ വെരിഫിക്കേഷൻ നമുക്ക് സാധ്യമാണ് അത് കൂടാതെ ഈ പറഞ്ഞ ഈ ഒരു സ്ട്രാറ്റജീസ് നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് ഓക്കെ നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാമിൽ എം സെസേഷൻ പ്രോഗ്രാം എന്നുണ്ട് ദാറ്റ് ഇസ് ഈ നമ്മുടെ മൊബൈൽ സെസേഷൻ പ്രോഗ്രാം എന്നാണ് ഒരു പറയുന്നത് ഒരു ദാറ്റ് ഇസ് ഫെസിലിറ്റി നമ്മൾ ആ ഒരു നമ്പറിൽ ടോൾ ഫ്രീ നമ്പറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡെയിലി നമുക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മൾ സപ്പോർട്ട് ചെയ്യും മെസ്സേജ് നമുക്ക് എങ്ങനെ ഉള്ളത് കഴിയും അപ്പോൾ ഒരു എം അസിസ്റ്റൻസ് എം സെസേഷൻ പ്രോഗ്രാം നമുക്ക് നാഷണൽ പ്രോഗ്രാമിൻ്റെ കീഴിലുണ്ട് നമുക്ക് ആർക്കെങ്കിലും അത് സപ്പോർട്ട് നമുക്കത് മലയാളത്തിലും നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ സ്റ്റേറ്റിൽ നിന്ന് അതിൻ്റെ മലയാളം വേർഷൻസും നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് അവർ ഈ എം സെഷൻ പ്രോഗ്രാമായിട്ടും ലിങ്ക് ചെയ്യാം നമുക്ക് ടോൾ ഫ്രീ നമ്പേഴ്സ് അവൈലബിൾ ആണ് ദെൻ ഇനിയൊരു വലിയൊരു സാധനമാണ് പക്ഷെ അത് വളരെ ചുരുക്കിയായി പറഞ്ഞു കാര്യം ഇതൊരു ടൊബാക്കോ കണ്ടുള്ള സ്കോപ്പ എന്ന് പറയുന്നത് തന്നെ അതൊരു കുറേ പ്രശ്നം എന്നുള്ളതും അത് കുറേ ചർച്ച ചെയ്യേണ്ടതുള്ള കാര്യങ്ങളാണ് ബട്ട് സ്റ്റിൽ ഒരു ക്രിസ്പായിട്ട് മാത്രമേ പറഞ്ഞു പോകുകയാണ് കാര്യം ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ സെഷൻ എപ്പോഴെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് സോ കോപ്പ ഒരു സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് എന്നാണ് പറയുന്നത് സോ കോപ്പ ഈസ് സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് ദാറ്റ്സ് പ്രൊഹിബിഷൻ അതിനകത്ത് അഡ്വർടൈസ്മെന്റ് പ്രൊഹിബിഷൻ ഉണ്ട് ട്രേഡ് കൊമേഴ്സ് പ്രൊഡക്ഷൻ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ ഇത്രയും ടൊബാക്കോ പ്രോഡക്ട്സിന്റെ ഇത്രയും സാധനങ്ങളുടെ പ്രൊഹിബിഷൻ ആണ് ഉള്ളത് സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഓൾമോസ്റ്റ് 33 സെക്ഷൻസ് ഉണ്ട് 33-ലധികം സെക്ഷൻസ് 34 സെക്ഷൻസ് അതിനകത്തും ഉണ്ട് പക്ഷെ നമ്മൾ മേജറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെക്ഷൻ 4, 5, 6, and 7 കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്നിപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് സെക്ഷൻ 4 എന്ന് പറയുന്നത് പബ്ലിക് പ്ലേസിൽ റെസ്ട്രിക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട് സോ അവിടെയൊക്കെ നമ്മൾ ഡെഫിനേഷൻ ഇപ്പം എന്താണ് പബ്ലിക് പ്ലേസ് അവിടെയൊക്കെ ഉള്ള ഒരു ഇത് എനി പ്ലേസ് ടു വിച്ച് പബ്ലിക് ഹാസ് ആക്സസ് പബ്ലിക്കിന് ആക്സസ് ഉള്ള ഏത് സ്ഥലവും പബ്ലിക് പ്ലേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും പിന്നെ സ്വന്തമായിട്ട് സ്വന്തം വീടുകളിൽ സ്വന്തം വണ്ടിയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതൊക്കെ ഓപ്പൺ സ്പേസ് അതിനൊക്കെ ഡെഫിനേഷൻ ഉണ്ട് നമുക്ക് കോർപ്പറേറ്റ് ഗൈഡ് ലൈൻസ് അവൈലബിൾ ആണ് അതിനകത്ത് നമുക്ക് ഓപ്പൺ സ്പേസ് എന്താണെന്നുള്ള ഡെഫിനേഷൻ അതിനകത്ത് വ്യക്തമായിട്ടുണ്ട് സോ എന്തായാലും പബ്ലിക്കിന് ആക്സസ് ഉള്ള എല്ലാ പൊതുസ്ഥലങ്ങളിലും നമ്മൾ സ്മോക്കിംഗ് റെസ്ട്രിക്റ്റഡ് ആണ് ഇപ്പൊ ഹോട്ടലിന്റെ ഡെഫിനേഷൻ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഹോൾ ഓർ എ പാർട്ട് ഓഫ് എ ബിൽഡിംഗ് ഒരു വീടിന് പകുതിയോ ആ ലോഡ്ജിങ് കൊടുത്താൽ മതി ബോർഡിംഗ് ഹൗസ് ഗസ്റ്റ് ഹൗസ് അതെല്ലാം ഇതിനകത്ത് വരുന്നത് പബ്ലിക് പ്ലേസിനകത്ത് വരുന്നതാണ് റെസ്റ്റോറൻറ്റ് എവിടെയെങ്കിലും ഫുഡ് സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടും അതിന് ചുറ്റുമുള്ള ഓപ്പൺ സ്പേസും നമ്മൾ പബ്ലിക് പ്ലേസ് ആയിട്ട് എടുക്കും പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട്സ്
പിന്നെ നമ്മളെപ്പോഴും ഷോപ്പ് ഓണേഴ്സ് കടകളിൽ ഷോപ്പ് ഓണേഴ്സ് ഷുഡ് എൻഷർ ദാറ്റ് നോ പേഴ്സൺ സ്മോക്സ് ദെയർ അതാണ് ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഓരോ കടക്കാരനും നമ്മളോട് ടൊബാക്കോ സെയിൽ ചെയ്യാം പക്ഷെ സെയിൽ ചെയ്യാൻ പറ്റുമെങ്കിലും അവിടെ നിന്നുകൊണ്ട് നോ പേഴ്സൺ സ്മോക്സ് ദെയർ എന്നുള്ളത് കടക്കാരന്റെ ഉത്തരവാദിത്വമാണ് സോ സ്പെസിഫൈഡ് ബോർഡ്സ് വേണം ഡിസ്പ്ലേഡ് നോ ആഷ്ട്രേസ് ആഷ്ട്രേസ് പാടില്ല ഒരു കടകളിലും ആഷ്ട്രേസ് മാച്ചസ് ലൈറ്റേഴ്സ് ഇതൊന്നും പാടില്ല ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് പേഴ്സൺ ടു കംപ്ലെയിൻ ആരെയാണ് കംപ്ലെയിൻ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ബോർഡ് വേണം ഈ ബോർഡിന് മിനിമം 30 to 60 to 30 സെന്റിമീറ്റർ എന്നുള്ള ഇതാണ് നോട്ട് ഓഫ് സ്മോക്കിംഗ് ഏരിയ സ്മോക്കിംഗ് ഹിയർ ഈസ് എൻ ഒഫൻസ് ഇൻ കേസ് ഓഫ് വൺ സ്മോക്സ് ഹിയർ ദ പ്ലീസ് ലോഡ്ജ് കംപ്ലെയിൻ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് വേറൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കടകളിൽ മാത്രമല്ല നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നോ സ്മോക്കിംഗ് ബോർഡ് വേണം എന്നുള്ളത് അത്യാവശ്യമാണ് ഇനി ഒരു നിലയിൽ കൂടുതലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ എല്ലാ ഫ്ലോറുകളിലും വേണം എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് എൻക്വയറീസിനൊക്കെ പോകുന്ന നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഇതിന്റെ ഈ ഡിസ്പ്ലേ ബോർഡ് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക നോ സ്മോക്കിംഗ് ഏരിയ സ്മോക്കിംഗ് ഹിയർ ഈസ് എൻ ഒഫൻസ് എന്നുള്ള ബോർഡ് എല്ലാ സ്ഥലങ്ങളിലും വേണം ഉണ്ടെങ്കിൽ ഫ്ലോറുകളിലും ഉൾപ്പെടുത്തേണ്ടതാണ് ദെൻ ചില സ്ഥലങ്ങളിൽ സ്മോക്കേഴ്സ് കോർണർ അനുവദിച്ചിട്ടുണ്ട് അത് ഹോട്ടൽസ് വിത്ത് 30 or more റൂംസ് റെസ്റ്റോറൻറ്റ്സ് എയർപോർട്ട്സ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെ എല്ലാം സ്മോക്കിംഗ് ഏരിയയും നോൺ സ്മോക്കിംഗ് ഏരിയയും ഒക്കെ അതിനകത്ത് കുറെ ക്രൈറ്റീരിയ ഉണ്ട് നെഗറ്റീവ് പ്രഷർ വരണം എയർപോർട്ടിലേക്ക് പ്രത്യേകിച്ച് നെഗറ്റീവ് പ്രഷർ വേണമെന്നുണ്ട് അത് കൂടാതെ സ്ലൈറ്റ് നമ്മൾ സെൽഫ് ഡോർ അടയുന്ന സെൽഫായിട്ട് അടയുന്ന ഡോർ വേണം അങ്ങനെ കുറെ ക്രൈറ്റീരിയ ഉണ്ട് അങ്ങനെ സ്മോക്കേഴ്സ് കോർണേഴ്സ് ഇങ്ങനെ ഈ പറയുന്ന ഹോട്ടൽസ് എയർപോർട്ട്സ് ആണ് നമ്മുടെ അയാൾ തന്നെ ഐ സി ആണ് മുമ്പുള്ള ദെൻ സെക്ഷൻ 5 എന്ന് പറയുന്നത് ടൊബാക്കോയുടെ അഡ്വർടൈസ്മെന്റ് പ്രൊഹിബിഷൻ അഡ്വർടൈസ്മെന്റ് പ്രൊമോഷൻ നമ്മൾ എല്ലാ ഏത് മീഡിയയിലൂടെ ആയാലും അതിന്റെ അഡ്വർടൈസ്മെന്റ് ഇത് ചെയ്യുന്നു പ്രൊമോഷൻ സ്പോൺസർഷിപ്പ് എല്ലാം നോ പേഴ്സൺ ഷാൾ ടേക്ക് പാർട്ട് ഇൻ അഡ്വർടൈസ്മെന്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പ്രൊമോട്ട്സ് ടൊബാക്കോ എന്ന് പറയുന്നത് ഡിസ്പ്ലേ നോ പേഴ്സൺ ഷുഡ് ഡിസ്പ്ലേ കോസ്റ്റ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഡിസ്പ്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർ ഫിലിം വീഡിയോ ടേപ്സ് ഡിസ്ട്രിബ്യൂട്ട് ഇനി ലീഫ്ലെറ്റ് കൊടുക്കാൻ പാടില്ല ഷുഡ് നോട്ട് എക്സിബിറ്റ് ഫിക്സ് ഓർ റേറ്റ് ഓപ്പൺ ബിൽഡിംഗ് പ്രത്യേകിച്ച് നമ്മുടെ കടകളിലൊക്കെ കമ്പനി സ്പോൺസർ ആയിട്ടുള്ള ഹോർഡിംഗ്സ് ഒക്കെ കാണാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതും വയലേഷൻ ആണ് സെക്ഷൻ 5 വയലേഷൻ ആണ് നമ്മൾ ഇതിപ്പോ ടി വി നമുക്കറിയാം സിനിമകളിലൊക്കെ താഴെ എഴുതി സിനിമകളിലൊക്കെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് ബാൻ ഓൺ ഡിസ്പ്ലേ ഓഫ് ടൊബാക്കോ പ്രൊഡക്ട് ഹെൽത്ത് വാർണിംഗ് ടു ബി പ്ലേസ്ഡ് എന്നുള്ളത് നമുക്കറിയാം 30 seconds എങ്കിലും അത് ചെയ്യണം എന്നുള്ളതാണ് ഡിസ്പ്ലേ നെയിംസ് ലോഗോസ് അഡ്വർടൈസ്മെന്റ് ഓൺ ടൊബാക്കോ പാക്കറ്റ് നമ്മൾ എവിടെയാണ് അഡ്വർടൈസ്മെന്റ് നമ്മൾ അനുവദിച്ചിട്ടുള്ളത് ടൊബാക്കോ പാക്കറ്റിന്റെ പുറത്ത് നമുക്ക് അഡ്വർടൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ഗൈഡ് ലൈൻസ് റെസ്ട്രിക്ഷൻ ഉണ്ട് പാക്കറ്റ് വാണിംഗ്സ് ഉണ്ട് ആ വാണിംഗ്സ് വിത്ത് വാണിംഗ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും അഡ്വർടൈസ്മെന്റ് ഡിസ്പ്ലേ എൻട്രൻസ് കടകളിലെ വിൽക്കുന്ന കടകളിൽ നമുക്ക് അഡ്വർടൈസ് ചെയ്യാം പക്ഷെ അവിടെ നമ്മൾ ഈ പറയുന്ന ബോർഡ് 18 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ നമ്മൾ വിൽക്കുന്നതല്ല എന്നുള്ളതും അത് കൂടാതെ നേരത്തെ പറഞ്ഞ നോ ടൊബാക്കോ നമ്മൾ യൂസേജ് ഇവിടെ പബ്ലിക് സ്മോക്കിംഗ് പാടില്ല എന്നുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം സെക്ഷൻ 6 വരുന്നത് കൂടുതലും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 6 വരുന്നത് സെക്ഷൻ 6 എന്ന് പറഞ്ഞാൽ നോ പേഴ്സൺ ഷാൾ സെൽ ഓഫർ ഓഫ് പെർമിറ്റ് സെയിൽ ഓഫ് സിഗരറ്റ് 18 വയസ്സിന് താഴെയുള്ള ആൾക്കും വിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ 18 വയസ്സിന് താഴെ ആരും വിൽക്കാനും പാടില്ല കുട്ടികളെ ഇപ്പൊ ഒരു കടയിൽ ഇരുത്തി കുട്ടികളെ കൊണ്ട് സെയില് ചെയ്യാനും പാടില്ല അപ്പോൾ സെക്ഷൻ എ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികളെ സെക്ഷൻ 6A എന്ന് പറയുന്നത് സെൽ പിന്നെ അത് കൂടാതെ എവിടെ ടൊബാക്കോ പ്രോഡക്ട്സ് സെയിൽ ചെയ്യുമോ അവിടെ ഈ ഒരു പോസ്റ്റർ ഉണ്ടാവണമെന്നുള്ളതാണ് 18 വയസ്സിൽ താഴെയുള്ള വ്യക്തികൾ വിൽക്കുന്ന കുട്ടികളാണെന്നുള്ള വ്യക്തികൾക്ക് വിൽക്കുന്നത് ഡിസ്പ്ലേ ബോർഡ് സെയിൽ ടൊബാക്കോ പ്രോഡക്ട്സ് ടു മൈനസ് പ്രൊഹിബിറ്റഡ് എന്നുള്ളതാണ് അടുത്ത ഒരു ഇത് ദെൻ സെക്ഷൻ ബി നമ്മളിപ്പോഴും നമുക്കറിയാം നമ്മൾ യെല്ലോ ലൈൻ ക്യാമ്പയിനൊക്കെ നമ്മൾ ചെയ്തതുകൊണ്ടാണ് ടൊബാക്കോ ഫ്രീ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി സെക്ഷൻ ബി എന്ന് പറയുന്നത് ബാൻ ദ സെയിൽ ഓഫ് സിഗരറ്റ്സ് ആൻഡ് ടൊബാക്കോ പ്രോഡക്ട്സ് വിത്തിൻ എ റേഡിയസ് ഓഫ് 100 yards ഓഫ് എഡ്യൂക്കേഷൻ ഓരോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ 100 yards ദാറ്റ്സ് ഓൾമോസ്റ്റ് 91.4 meters അതിനകത്ത് സെയിൽ ഓഫ് ടൊബാക്കോ ഒന്നും പാടില്ല എന്നുള്ളതും അതിന്റെ അവിടെ ഒരു ഡിസ്പ്ലേ എല്ലാ നോ ടൊബാക്കോ സോൺ എന്നൊരു ഡിസ്പ്ലേ എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫ്രണ്ടിലും വേണമെന്നുള്ളത് ആണ് സെക്ഷൻ 6B പറയുന്നത് ഓക്കെ ദെൻ സെക്ഷൻ 7 വരുന്നത് ഹെൽത്ത് വാർണിംഗ്സ് ടൊബാക്കോ പാക്കറ്റിൽ ഉള്ള ഹെൽത്ത് വാർണിംഗ്സ്
വാണിംഗ് ഇല്ലാത്ത ഹെൽത്ത് വാണിംഗ്സ് ഇല്ലാത്ത ഒരു ടൊബാക്കോ പ്രോഡക്റ്റും സെയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് വയലേഷൻ എന്നാണ് പറയുന്നത്. ഈവൻ സിംഗിൾ സിഗരറ്റ്സ് തന്നെ നമുക്ക് വിൽക്കാൻ പാടില്ല. കാര്യം സിംഗിൾ സിഗരറ്റ്സിനകത്ത് വാണിംഗ് ഇല്ല, പാക്കറ്റിനകത്താണ് ഉള്ളത്. അപ്പൊ അതൊക്കെ തന്നെ വയലേഷൻ ആണ്. അപ്പോൾ സെവനില് ഹെൽത്ത് വാണിംഗ്സ് ആൻഡ് ടൊബാക്കോ, അത് അതിന്റെ റിക്വയർമെന്റ് ഉണ്ട്. എല്ലാ മാസവും സെപ്റ്റംബറിൽ ഏത് പിക്ചർ ഈ മാസം ഈ വർഷവും സെപ്റ്റംബറിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഏത് പിക്ചർ, അത് ഒരു വർഷത്തേക്ക് ആ പിക്ചർ കാണാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 80% or 85% ഓളം മിസ്റ്റ് പാക്കറ്റിന്റെ കവർ ചെയ്യണമെന്നുള്ള ഇതായിട്ടാണ് ഉള്ളത്. അത് അത്രയും നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ലീഗലി ആക്ഷൻ എടുക്കാൻ പറ്റുന്നതാണ്. സ്ലെജിബിൾ ദ വാണിംഗ്സ് അപ്പിയർ ബിഫോർ ദ പാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വാണിംഗ് അപ്പ് അറിയണം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല. ബാൻ ഓൺ വിസിബിൾ സ്റ്റാക്കിംഗ് ഓഫ് ടൊബാക്കോ, ടൊബാക്കോ പ്രോഡക്ട്സ് ഒന്നും നമുക്ക് ഇതുപോലെ വിസിബിൾ ആയിട്ട്, ഇതിൽ അമെൻമെന്റ്സ് ആണ്, ഇത് നമുക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് സ്റ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. സോ ആരൊക്കെയാണ് ഇതിന് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നത്? അത് നമുക്ക് ഇപ്പൊ പറയുന്ന പോലെ വ്യക്തമായിട്ട് കോർപ്പയിലും അതുപോലെ തന്നെ നമ്മുടെ ലോ എൻഫോഴ്സിന് വേണ്ടിയുള്ള ഒരു മാനുവലുണ്ട്, അതിനകത്തും പ്രത്യേകം പറയുന്നുണ്ട്. നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ എനി ഓഫീസർ നോട്ട് ബിലോ റാങ്ക് ഓഫ് എസ് ഐ, സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത എല്ലാ പോലീസ് ഓഫീസർ, സ്റ്റേറ്റ് ഫുഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എനി ഓഫീസർ, എനി ഓഫീസർ ഹോൾഡിംഗ് ഇക്വലന്റ് റാങ്ക് നോട്ട് ബിലോ എസ് ഐ ഓർ എനി അതർ ഒഫീഷ്യൽ ഓതറൈസ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സോ അതാണ് നമ്മൾ എനി അതർ ഒഫീഷ്യൽ ഓതറൈസ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്ക് ചെയ്യാം. പിന്നെ സീഷർ, നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ എസ് ഐ, നമ്മളിപ്പോൾ ടൊബാക്കോ പ്രോഡക്ട്സ് കണ്ടുപിടിച്ച് നമുക്ക് സീസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഓഫീസർ നോട്ട് ലെസ് ദാൻ എസ് ഐ, മെഡിക്കൽ ഓഫീസറിനെല്ലാം ചെയ്യാവുന്നതാണ് സീസ് ഫാക്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഷുഡ് ബി റീറ്റെയിൻ ഫോർ പീരീഡ്, 90 days വരെ മാത്രമേ നമുക്ക് റീറ്റെയിൻ ചെയ്യാനുള്ള അധികാരമുള്ളൂ, അല്ലെങ്കിൽ കോടതിയിൽ പറയേണ്ടതുണ്ട്. കുറെ ഡിസ്കഷൻ പോയിന്റ്സ് ഉള്ളതാണ്, തൽക്കാലം അറിഞ്ഞിരിക്കുക. ദെൻ പീനൽ, നമുക്കറിയാം നമ്മൾ പബ്ലിക് പ്ലേസിൽ 200 rupees ഇപ്പോഴും നമ്മൾ ചാർജ് ചെയ്യുന്നത്, അതിനുള്ള പ്രപ്പോസ് പീനൽ ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള ഇതൊക്കെ നടക്കുന്നുണ്ട്. ഈ രണ്ട് സെക്ഷൻ കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണ് സെക്ഷൻ 4. അപ്പം അതായത് നമുക്ക് കോംപ്രമൈസിന് ഒരു സാധ്യതയുണ്ട്, കോംപ്രമൈസിന് ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്, ബട്ട് അവൈലബിളുമാണ്. അതുപോലെ തന്നെ നമ്മൾ സെക്ഷൻ 5 ഒക്കെ വരികയാണെങ്കിൽ 1000 rupees ഫസ്റ്റ് കൺവിഷൻ, 1000 rupees ഫോർ 2 ഇംപ്രീസ്മെന്റ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ആണെങ്കിൽ 5000. സോ അതുപോലെ മൈനസ് 18 താഴെയുള്ളവർക്ക് വിട്ടാലും ഇപ്പോഴത്തെ പെനാൽറ്റി എമൗണ്ട് സെക്ഷൻ 24(1) അനുസരിച്ച് 200 rupees ആണ്. സോ അതാണ് അതിന്റെ ഒരു ഇത്. പിന്നെ നമ്മുടെ കേരളത്തിൽ നമ്മൾ അതല്ലാതെ ഗുഡ്ക ബാൻ ചെയ്തിട്ടുണ്ട് പാൻ മസാല, പക്ഷെ അതിനകത്ത് ടൊബാക്കോ ആൻഡ് നിക്കോട്ടിൻ കണ്ടെയ്നിങ് ഗുഡ്ക ആൻഡ് പാൻ മസാലാസ് ആണ് നമ്മൾ ബാനിങ് നടത്തിയിട്ടുള്ളത്. ഈ സിഗരറ്റ്സ് ആർ ഓൾസോ ബാൻഡ്. നമ്മൾ ഈ കോട്ടയുടെ പരിധിയിൽ നിന്നല്ലാതെ വേറെ പല ആക്ടും നമുക്ക് ഈ ടൊബാക്കോ ആക്ഷനിൽ നമുക്ക് സഹായിക്കുന്ന ഒന്ന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട്. കുട്ടികളുടെ ഇടയിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഹാംഫുൾ പ്രോഡക്ട്സ് കൊടുക്കുകയാണെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റിയുടെ നമ്മുടെ അസസ്മെന്റ് ആക്ട് ഉണ്ട്. അത് പ്രകാരവും നമുക്ക് ഫുഡ് കണ്ടന്റ്, ഈ പറയുന്ന പോലെ പാൻ മസാല അങ്ങനെയൊക്കെ നിക്കോട്ടിൻ ടൊബാക്കോ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു. അങ്ങനെ അത് അങ്ങനെയുള്ള അഡൾട്രൻസിന്റെ ഒരു നിയമവും ബാധകങ്ങളാണ്. സോ അതാണ് നമ്മൾ കോർപ്പറേറ്റ് കുറിച്ച് പറഞ്ഞത്. ടൊബാക്കോ ഫ്രീ ഇനിഷ്യേറ്റീവ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ NDCP വളരെ കാര്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. സോ നമ്മൾ എല്ലാപ്പോഴും നമ്മുടെ ജില്ലകളിലും നടത്താറുണ്ട്. ഇത്തവണ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ കുറച്ച് അത് പെൻഡിംഗിലാണ് വർക്കേഴ്സ്. സോ ഓൾറെഡി നമുക്ക് സ്റ്റേറ്റിലും മോർ ദാൻ 2000 അഡ്മിറ്റഡ് സ്കൂളുകൾ നമ്മൾ ഓൾറെഡി ടൊബാക്കോ ഫ്രീ സ്കൂൾ ഇനിഷ്യേറ്റീവിന്റെ വന്നിട്ടുണ്ട്. സോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മീറ്റിംഗ്സ് ഒരു ഞാൻ PTI ആയിട്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക, ഒരു സ്കൂൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഫോം ചെയ്തുകൊണ്ട് ടൊബാക്കോ ഹാംസ് ഇമ്പാക്ട്, പാസീവ് സ്മോക്കിംഗ്, ടൊബാക്കോ ആക്ട് റൂൾസ്, ഇതെല്ലാം ഒരു പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഫോം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഒരു സീക്രട്ട് ഇൻസ് അവിടെ കുട്ടികൾക്കിടയിൽ എങ്ങനെയുണ്ടെന്നുള്ളതിനൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി അതൊക്കെ ചെയ്യാൻ പറ്റും. അസസ് ദ പ്രോബ്ലം, IEC ആക്ടിവിറ്റീസ് മെയിൻ ആയിട്ട് സ്റ്റുഡന്റ് ആക്ടിവിറ്റീസ്, എഡ്യൂക്കേഷൻ സെഷൻസ് കണ്ടക്ട് ചെയ്യുക, കൗൺസിലിംഗ് സെഷൻസ് നമ്മുടെ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമായിട്ടൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യുക. ദെൻ നമ്മൾ അവസാനം ഒരു സർവേ നടത്തിയ ശേഷം അത് ടൊബാക്കോ ഫ്രീ, അതിന് ഗൈഡ് ലൈൻസ് ഉണ്ട്. ടൊബാക്കോ ഫ്രീ എഡ്യൂക്കേഷൻ എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് നമുക്ക് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്, അത് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ പ്രോപ്പർ നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാമിന് ഒരു ഓർഗനൈസേഷണൽ ഗൈഡ് ലൈൻ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് 2012 ആദ്യത്തെ ഒരു ഗൈഡ് ലൈൻ ഇറങ്ങിയിട്ടുള്ളത്. അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിനെയും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെയും NDCP ഇംപ്ലിമെന്റേഷന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഇറങ്ങിയത്. അത് റിവേഴ്സ് 2015 അത്
ഈ പ്രോഗ്രാമിന്റെ കീഴിൽ എൻ എച്ച് എമ്മിന്റെ കീഴിൽ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രോഗ്രാം ഇൻ ദ ഡിസ്ട്രിക്ട് ആൻഡ് സബ് ഡിസ്ട്രിക്ട് ഇപ്പൊ നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലാണ് എൻ ഡി സി പി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗൈഡ് ലൈൻ പ്രകാരം എൻ ഡി സി പിയുടെ മെയിൻ ട്രസ്റ്റ് ഏരിയാസ് ട്രെയിനിങ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ വർക്കേഴ്സ്, എൻ ജി ഒ, സ്കൂൾ ടീച്ചേഴ്സ്, എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ്, ഐ ഇ സി ആക്ടിവിറ്റീസ്, സ്കൂൾ പ്രോഗ്രാംസ്, മോണിറ്ററിംഗ് ഓഫ് ടൊബാക്കോ കൺട്രോൾ ലോസ്, കോർഡിനേഷൻ വിത്ത് പഞ്ചായത്ത് എൽ എസ് ജി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ വില്ലേജ് ലെവൽ ആക്ടിവിറ്റീസ്, സെറ്റിംഗ് അപ്പ് ഓഫ് സെസേഷൻ ഫെസിലിറ്റീസ്, ഇതെല്ലാം ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ഏരിയകളിൽ നമ്മുടെ ഈ എൻ ഡി സി പി പ്രോഗ്രാമിന്റെ കീഴിൽ നമ്മൾ ചെയ്തതിനെല്ലാം തന്നെ പ്രത്യേക ഫണ്ടുകളുണ്ട്. നമുക്ക് ഓരോ ഹെഡിലും ഫണ്ടുകളുണ്ട്. അത് എല്ലാ വർഷവും നമ്മുടെ ജില്ലകളിലേക്ക് കൊടുക്കുന്നതാണ് ഓരോ ആക്ടിവിറ്റിക്കും. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മറ്റേത് പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യാൻ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സാധനം. ലൈക്ക് നമുക്ക് എൻ സി ഡി കൺട്രോൾ പ്രോഗ്രാമുമായിട്ട് ചേർന്നുകൊണ്ട് ഉപയോഗിക്കാം, ടി ബി കൺട്രോൾ പ്രോഗ്രാം, സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം, മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം, ഏതുമായിട്ടും നമുക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. സോ ദെൻ ഇംപ്ലിമെന്റേഷൻ ത്രൂ ത്രീ ട്രേഡ് സിസ്റ്റമാണ്. നാഷണൽ ലെവലിൽ ടൊബാക്കോ കൺട്രോൾ സെൽ ഉണ്ട്, സ്റ്റേറ്റ് ലെവലിൽ ടൊബാക്കോ കൺട്രോൾ സെൽ, അവിടെ നോഡൽ ഓഫീസർ കൺസൾട്ടന്റ്, ലീഗ് കൺസൾട്ടന്റ് ഉണ്ട്. ഡിസ്ട്രിക്ട് ടൊബാക്കോ കൺട്രോൾ സെല്ലിൽ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ ഉണ്ട്, നമ്മുടെ എല്ലാ എൻ സി ഡി നോഡൽ ഓഫീസർമാരാണ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർമാരായിട്ട് ആക്ട് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് കൺസൾട്ടൻസ് ഉണ്ട്, സോഷ്യൽ വർക്കർ, സൈക്കോളജിസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു സ്റ്റേറ്റ് ലെവൽ, ഇതിന്റെ ഹയർ ലെവൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിൽ ഒരു സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്, ചീഫ് സെക്രട്ടറിയുടെ ഇതിലാണ്, ഓർ ഹിസ് നോമിനിയാണ്. അതെപ്പോഴും മീറ്റ് എല്ലാ വർഷവും നമ്മൾ സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റി കൂടാറുണ്ട്. ഫോർ ഓവറോൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി നോവൽ അവൻ അതിന് പ്ലാൻ ചെയ്താണ്. റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റിയാണ്. പിന്നെ എസ് ടി സി സി സ്റ്റേറ്റ് ടൊബാക്കോ കൺട്രോൾ ഓവറോൾ പ്ലാനിംഗ്, ഇംപ്ലിമെന്റേഷൻ, മോണിറ്ററിംഗ്, ഡോക്യുമെന്റേഷൻ ആക്ടിവിറ്റീസ്. DT മെയിൻ ആക്ടിവിറ്റി ഡി ടി സി സി അതെ എസ് ടി സി ആക്ടിവിറ്റി ട്രെയിനിങ് മെയിൻ ഉണ്ട്, ട്രെയിനിങ്, ഐ ഇ സി ഇന്റഗ്രേഷൻ, മോണിറ്ററിംഗ് ആൻഡ് എൻഫോഴ്സ്മെന്റ്, സ്കൂൾ അവയർനെസ് പ്രോഗ്രാം ആൻഡ് സെറ്റിംഗ് അപ്പ് ഓഫ് ടി സി സി. പിന്നെ എൻഫോഴ്സ്മെന്റ് സ്കോഡുകൾ എല്ലാ ജില്ലകളിലും ഫോം ചെയ്യണം എന്നുള്ളതാണ്. അതിന് പ്രത്യേക തന്നെ ഫണ്ടുകൾ നമ്മളുണ്ട്. അത് ഡിസ്ട്രിക്ട് കളക്ടർ ആൻഡ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ആരൊക്കെയാണ് അതിന്റെ കീഴിൽ വരേണ്ടത് എന്നുള്ള വ്യക്തമായ ഹെഡ്ലൈൻസ് ഉണ്ട്. അവരാണ് മോണിറ്ററിംഗ്. കംപ്ലൈൻസ് നമ്മൾ കോർട്ട് ഫയലൊക്കെ കംപ്ലൈൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ഒക്കെ നടത്താറുണ്ട്. നമ്മൾ സേഫ് കേരള നടത്തിയത് പോലെ ഈ കോർട്ട് ഫയലും നമ്മൾ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫീൽഡ് ലെവൽ ഓഫീസേഴ്സ് കാര്യമായിട്ട് തന്നെ ചെയ്യാറുണ്ട്. എനി വയലേഷൻസും ജുഡീഷ്യൽ ടേക്കിംഗ് ആക്ഷൻ അഗൈൻസ്റ്റ് വയലേഷൻ ഓഫ് ഡിസ്ട്രിക്ട്. ദെൻ ഡിസ്ട്രിക്ട് ലെവൽ കോർഡിനേഷൻ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി പോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റിയും നമുക്കുണ്ട്. അത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ കീഴിലാണ് നമ്മൾ, അതായത് ഡിസ്ട്രിക്ട് കളക്ടർ ഓർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ കീഴിൽ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ ആണ് മെമ്പർ സെക്രട്ടറി. ദെൻ നമ്മൾ വയലേഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് ഇതെല്ലാം നമ്മൾ മീറ്റ് ചെയ്ത് റിവ്യൂ ചെയ്യണം. കോർപ്പ വയലേഷൻസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു സിംഗിൾ ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഇസ് പോലീസിന്റെ സിംഗിൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിന്റെ ഒരു സിംഗിൾ അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ നമ്മുടെ കോർപ്പയുടെ വയലേഷൻസ് ഒക്കെ പോകുന്നത്. നമുക്ക് എല്ലാ വർഷവും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം. എത്ര വയലേഷൻസ് വന്നു എന്നുള്ളത് രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് ആണ്. നമ്മുടെ അവിടെ എത്ര വയലേഷൻസ് വന്നു എന്നുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്നും കൊടുക്കാറുണ്ട്, നമ്മുടെ ഹെൽത്തിന്റെ കണക്കുകളും കൊടുക്കാം. സോ അതൊരു റെക്കോർഡ് ഫോർ റിവ്യൂ എന്ന് പറയുന്നത് വളരെ ജില്ലയിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലും നടത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതെല്ലാം പറയുന്നത് ഗൈഡ് ലൈൻസ് ഫോർ ലോ എൻഫോഴ്സേഴ്സ് 2013 കൃത്യമായിട്ട് എല്ലാം പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും വയലേഷൻ കോർപ്പ പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ നാഷണൽ ടോൾ ഫ്രീ നമ്പറിലേക്ക് നമുക്ക് അറിയിക്കാൻ സാധിക്കും. അവിടെ നിന്ന് സ്റ്റേറ്റിന് അവർ ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടി നാഷണൽ ലെവലിൽ നിന്ന് വരാറുണ്ട്. ദെൻ നമ്മൾ പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിൽ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റിയും പഞ്ചായത്ത് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റിയും ഉണ്ട്. ബ്ലോക്ക് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റിനകത്ത് ബ്ലോക്ക് ചെയർമാൻ ആയിരിക്കണം അതിന്റെ കമ്മിറ്റിയുടെ ബ്ലോക്ക് പേഴ്സൺ, ചെയർപേഴ്സൺ, അതായത് ചെയർപേഴ്സൺ ആയിരിക്കണം ചെയർമാനായിട്ട് ആക്ട് ചെയ്യേണ്ടത്. അവിടെ ബാക്കി പഞ്ചായത്ത് പ്രസിഡന്റും വരും, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രതിനിധികളൊക്കെ ഉണ്ടാവണം, എം എൽ എസ്, എം ബി, സോ അങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്തുകൊണ്ട് ബ്ലോക്ക് ഡെവലപ്മെന്റ് കമ്മിറ്റി അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ എന്നാണ് പറയുന്നത്. ടൊബാക്കോ സ്പെഷ്യൽ അജണ്ട മാത്രം വെച്ചുകൊണ്ട് ട്വൈസ് എ ഇയർ ഈ ആക്ടിവിറ്റി ചെയ്യണമെന്നുള്ളതാണ്. ദെൻ ഓപ്പറേറ്റ് ഓറിയന്റേഷൻ സെൻസിറ്റൈസേഷൻ ഓഫ് ദി ഇലക്ടർ റെപ്രസെന്റേറ്റീവ്സ് എല്ലാം ചെയ്യണം. അണ്ടർടേക്കിംഗ് ഐ ഇ സി മീഡിയ ക്യാമ്പയിൻസ്, ദെൻ വർക്കിംഗ് ടുവേർഡ്സ് ദ ടൊബാക്കോ ഫ്രീ സ്കൂൾസ് ആൻഡ് ഓഫീസ്. നമ്മുടെ ആ ഏരിയയിലെ ടൊബാക്കോ സ്കൂളുകളും ഓഫീസുകളും എല്ലാം ചെയ്യണം. അതുപോലെ തന്നെ പഞ്ചായത്ത് ലെവലിലും, പഞ്ചായത്ത് ലെവലിലും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാൻഷിപ്പിൽ പി എസ് സി മെഡിക്കൽ ഓഫീസർ, മൾട്ടിപർപ്പസ് വർക്കേഴ്സ്, സ്കൂൾ ടീച്ചേഴ്സ് എല്ലാം കൂടി ചെയ്തുകൊണ്ട് ചെയ്യണം. വാർഡ് ലെവലിൽ നമ്മുടെ വാർഡ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റി ആക്ടിവിറ്റീസ് മന്ത്ലി ചെയ്യണം, അതിന്റെ കൂട്ടത്തിൽ ചെയ്യണം. സോ പഞ്ചായത്ത് ലെവലിൽ നമ്മൾ എപ്പോഴും അവർ പറയുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ആൻഡ് ആനുവൽ ആക്ഷൻ പ്ലാൻ, നമ്മുടെ പഞ്ചായത്തിനെ ടൊബാക്കോ ഫ്രീ ആക്കുക എന്നുള്ളതാണ്. ആ പഞ്ചായത്ത് അതിനുവേണ്ടിയുള്ള ആനുവൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക. സെൻസിറ്റൈസേഷൻ ഓഫ് ഒഫീഷ്യൽസ്,
ഓർഗനൈസിങ് ഐ ഇ സി ക്യാമ്പയിൻസ് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും വേൾഡ് നോ ടൊബാക്കോ ഡേ നമ്മൾ ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ഇപ്പോൾ ഒക്ടോബർ 2nd ഗാന്ധി ജയന്തി, അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ സ്പെഷ്യൽ ഐ സി ക്യാമ്പയിൻസ് കൺവീനിങ് സ്പെഷ്യൽ മീറ്റിംഗ്സ് റിപ്പോർട്ടിംഗ് വയലേഷൻസ് ഓഫ് കോർപ്പ, ദെൻ ഓൾസോ വോളണ്ടിയേഴ്സിന് നമ്മൾ നമ്മളിപ്പോൾ എഫ് എസ് സികളുടെ കീഴിലൊക്കെ നമുക്ക് വോളണ്ടിയേഴ്സ് ഉണ്ട്, അവരെയൊക്കെ ഇതിലേക്ക് ടൊബാക്കോ ആക്ടിവിറ്റി കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ഇതാണ് ഇന്ന നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാമിനെ കുറിച്ച്, എൻ ഡി സി പി പ്രോഗ്രാമിനെ കുറിച്ച്. ലൈക്ക് ഇതെല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട ഇതാണ്. ഒരു നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഒരു ഓവറോൾ നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാം എന്താണെന്നുള്ളതാണ് ഇവരാ. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ പേഷ്യൻസ്. ഒരു സെന്റൻസ് ഉള്ളത് നമ്മള് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ചെയ്യുന്നതാണ്. അത് കൂടാതെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിന് പബ്ലിക് പ്ലേസിലെ സ്മോക്കിംഗ് ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് അതിന്റെ ഗൈഡ് ലൈൻസിനകത്ത് പറയുന്നുണ്ട്. പബ്ലിക് പ്ലേസിലെ സ്മോക്കിംഗിന് എൻഫോഴ്സ് ചെയ്യാൻ അവർക്ക്. ഡോക്ടർ മാനു, ഞാൻ ആർടിഎച്ച് ഓഫീസറാണ് കോഴിക്കോട്. നമുക്ക് ഈ മാസ്ക് ഉപയോഗിക്കുന്നതിന് ശേഷം ടൊബാക്കോന്റെ അതിന്റെ ഡാറ്റ എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? അതിന്റെ അതുകൊണ്ട് നമുക്ക് ഒരു പ്രിവെന്റീവ് ആസ്പെക്ടിലേക്ക് നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടോ? അതൊരു പ്ലസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? സർ, അത് നമ്മൾ സ്റ്റഡി ആക്ച്വലി ടൊബാക്കോ ഒക്കെ നമ്മൾ പറ്റുന്നതാണ്. കാര്യം വെച്ചാല് സ്പിറ്റിംഗ് കുറയും, സ്പിറ്റിംഗ് നമ്മൾ എഗൈൻസ്റ്റ് ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്പിറ്റിംഗ് കുറയുമ്പോൾ ഈ സ്മോക്ക്ലെസ് ടൊബാക്കോ യൂസ് ചെയ്യുന്നത് തന്നെ കുറയാനുള്ള സാധ്യതയുണ്ട് സർ. അതുപോലെ തന്നെ സ്മോക്കിങ്ങും ഈ മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. പക്ഷെ അത് എത്ര നമ്മളത് ഇതുവരെ സ്റ്റഡീസ് ഒന്നും അങ്ങനെ പഠനങ്ങൾ വന്നിട്ടില്ല. പക്ഷെ ഈവൻ ടി ബിയുടെ കേസുകളും കേസിലോട് കുറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ കേസിലോട് കുറയുന്നത് ഈ മാസ്ക് കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇൻസ്പെക്ഷൻ സ്പ്രെഡ് ചെയ്യാത്തതാണോ എന്നുള്ളതൊക്കെ ഉണ്ട് സർ. അപ്പൊ അതൊക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള പഠനങ്ങൾ ഇപ്പൊ ഇല്ല. പക്ഷെ എന്തായാലും അത് കുറയേണ്ടത് ഒരു ഇതുണ്ട്, കുറയേണ്ടതാണ്. ഈവൻ ഇൻ ഫ്ലഡിന്റെ ടൈമിൽ പോലും നമ്മള് ഈ പ്രോഡക്ട്സ് നമുക്ക് കിട്ടാൻ അവൈലബിലിറ്റി ഒരു വളരെ കുറവായിരുന്നു. ആ സമയത്തൊക്കെ പൊതുവിൽ ഒരു കുറവ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റിലാപ്സ് ചെയ്തു. നമ്മൾ അത് ഫ്ലഡ് കഴിയുമ്പോൾ ആൾക്കാർ വീണ്ടും വലിച്ചു വിടും. പക്ഷെ ആ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ടൊബാക്കോ അസോസിയേഷൻ സ്റ്റഡീസ് കൊണ്ടുവരേണ്ടതുണ്ട് സാർ. ഇത് പഠിക്കേണ്ട കാര്യമാണ് സാർ പറഞ്ഞത് കൃത്യമായിട്ട്. സാർ നമസ്കാരം, ഞാൻ ഡയാലിസിസ് ടെക്നീഷ്യൻ ആണ്. ഞങ്ങളെ ഡയാലിസിസ് പേഷ്യൻസ് ക്രോണിക് ആയിട്ട് സ്മോക്കേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ അവര് ഈ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അതായത് സ്മോക്കിംഗ് ഒഴിവാക്കണമെങ്കിൽ ഏതൊക്കെ രീതിയിലെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയെന്നുള്ളൊന്ന് പറയുന്ന ഗുണമാണ്. നമ്മള് എപ്പോഴും കണ്ടുവരുന്നത് വെച്ചാല് നമ്മള് ഒരു ഭൂരിഭാഗം കുറെ ആൾക്കാര് നമ്മളൊരു ഏതെങ്കിലും ക്രോണിക് ഡിസീസ് വരുമ്പോഴത്തേക്ക് അവര് സ്വന്തമായിട്ട് തന്നെ കിട്ടി ചെയ്യും എന്നുള്ളതാണ് കാണുന്നത്. ക്രോണിക് ലങ് ഡിസീസ് ഒക്കെ വരുന്നത് ഭൂരിഭാഗം ഒരു ശതമാനം ആൾക്കാര് അത് കിട്ടിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ക്രോണിക് പേഷ്യൻസിൽ നമ്മൾ കുറച്ച് നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പക്ഷെ കൗൺസിലിംഗും അവർക്കുള്ള സപ്പോർട്ട് അസിസ്റ്റൻസ് ആണ്. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് അവര് സപ്പോർട്ട് അങ്ങനെ എങ്ങനെയൊക്കെ നമ്മൾ ടൊബാക്കോ ആയിട്ട് ആ ഒരു വിഡ്രോവൽ എഫക്ട്സ് വരുന്നത് ആദ്യത്തെ ഇനിഷ്യൽ ഒരു 2-3 or 4 അല്ലെങ്കിൽ 1 weekനകത്ത് വിഡ്രോവൽ എഫക്ട്സ് സബ്സിഡി അതുവരെ എങ്ങനെ നമുക്ക് ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഡിലേ അതുപോലെ തന്നെ റിമൂവ് നമുക്ക് കിട്ടാതിരിക്കാനുള്ള അക്സസിബിലിറ്റി കുറയ്ക്കുക സാധനങ്ങൾ കിട്ടാതിരിക്കുക. പക്ഷേ ഡയാലിസിസിനെ സംബന്ധിച്ച് പേഷ്യന്റ് കുറച്ചുകൂടെ പറയുന്നത് കുറച്ചുകൂടി മെഡിക്കൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഫാർമക്കോ തെറാപ്പി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതൊരു കൺസൾട്ട് ചെയ്തുകൊണ്ട് ഒരു ഐതർ ഒരു ഫിസിഷ്യനോ റെസ്പിറേറ്ററി ഫിസിഷ്യനോ ഒരു മെന്റൽ ഹെൽത്തിലെ പ്രോഗ്രാം നടത്തുന്ന ആൾക്കാരെ കൂടുതൽ ബുക്രോപ്പിനൊക്കെ അവർ ആ ഒരു ഡ്രഗ്സ് ഫാർമക്കോ തെറാപ്പി യൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുക. അല്ലാതെ നമുക്ക് എല്ലാ കൗൺസിലിംഗ് മെത്തേഡ്സും അവർക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, ഫോളോ അപ്പ് കൊടുക്കാൻ പറ്റും. നിക്കോ ഈ പറഞ്ഞ പോലെ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പിക്ക് ഒന്നും വലിയ പ്രോബ്ലം ഇല്ലാതെ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കൗൺസിലിംഗ് പ്ലസ് സപ്പോർട്ട്. പക്ഷെ ഓറൽ ഡ്രഗ്സ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട്